ഹാല ലുയ ഹാലുയ ഹാലുയ ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ ലോകൽ കാത്തലിക് പ്രയർലൈൻ വഴി എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ അനുഗ്രഹങ്ങളുടെ അധിപതിയായ ദൈവത്തിൻ്റെ അത്യുന്നതനായ ദൈവത്തിൻ്റെ തൃക്കരങ്ങൾക്ക് കീഴിൽ നമുക്ക് അവിടുത്തെ കൃപയ്ക്കായി ദാഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിൽ ഒന്നായിത്തീരാ ക കർത്താവ് യേശു ക്രൈസ്തുവിൽ തിരുനാമത്തിൽ തന്നെ നമുക്ക് അവിടുത്തെ നാമം ദൈവവചനമെന്നാകുന്നു വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു വചനം ജീവജലമാകുന്നു അപ്പോൾ നമ്മൾ യോഗനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായം വരെയുള്ള ഭാഗങ്ങളിലൂടെ ദർശനം എന്ന ഈ ശുശ്രൂഷ തുടരുകയായിരുന്നു ഇപ്പോൾ നാലാം അധ്യായത്തിലേക്ക് കടക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ കോപം തിന്മയുടെ മേൽ മാത്രമേ ഉള്ളൂ പാപത്തിൻ്റെ മേൽ സാത്താൻ്റെ മേലാണ് ദൈവത്തിൻ്റെ കോപമുള്ളത് അത് അവൻ മനുഷ്യനെ നശിപ്പിക്കുന്ന അതുകൊണ്ട് പിന്നെ ദൈവത്തിനെതിരായി തിരിഞ്ഞപ്പോൾ അവൻ്റെ മേൽ ദൈവം സ്നേഹമായിരിക്കുന്നതുകൊണ്ട് ദൈവം സ്നേഹമായിരിക്കുന്നു ദൈവം സ്നേഹമാണ് കരുണയാണ് അങ്ങനെയല്ല ഉള്ള കാര്യങ്ങളെപ്പറ്റി ഞാൻ കൂടുതൽ വിശദമാക്കേണ്ടതില്ലോ നിങ്ങൾക്കറിയാം ദൈവം ആത്മാവാകുന്നു ആ ആത്മാവ് അത് സ്നേഹമാണ് ആ ആത്മാവ് പരിശുദ്ധിയാണ് ആ ആത്മാവ് നമ്മളെ കഴുകി ശുദ്ധീകരിക്കുന്ന ജലവുമാണ് ഭജനവുമാണ് എന്നാണ് അതിൻ്റെ അർത്ഥമെല്ലാം നമുക്ക് ചിന്തിക്കേണ്ടത് അപ്പം ആത്മതത്വം എന്നുള്ളതിനോട് ചിന്തിച്ചു വരുമ്പോൾ നമ്മൾ ഈ വക കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ഹാലിലുയ ദൈവത്തിൻ്റെ കോപം എന്ന് പറയുമ്പോൾ അത് ദൈവം കോപിക്കുകയല്ല കോപിഷ്ണനുമല്ല പിന്നെ ദൈവത്തിൻ്റെ കോപമെന്ന് ഭാഷാപ്രയോഗത്തിലൂടെ പറയുമ്പോൾ സ്നേഹമായിരിക്കുന്ന ദൈവത്തിൽ നിന്നും വേർപെട്ടു പോയ ആ തിന്മയുടെ ശക്തിയായി തീർന്ന ദൈവദൂതന്മാരായിരുന്നു ആ ദൈവദൂതന്മാർ ദൈവത്തിനെതിരായി തിരിഞ്ഞപ്പോൾ അവർക്ക് ദൈവം സ്നേഹമാണ് സ്നേഹത്തിന് മാറ്റമില്ല അപ്പം അവർ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് എന്ത് തിന്മയെന്ന ശക്തിയായി തീർന്ന അതായത് ഇരുള ഇരുളായി തീർന്ന പ്രകാശത്തിനെതിരായി തിരിഞ്ഞപ്പോൾ ഇരുളുണ്ടായെങ്കിൽ ആത്മതത്വം ആത്മ ആത്മാവ് പ്രകാശമാണ് ആ പ്രകാശം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള നമ്മുടെ ആത്മാവും എന്ന് നമ്മൾ ഈ ദിവസം ചിന്തിച്ചു ആ പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമാണ് ഓക്കെ അങ്ങനെയെങ്കിൽ പ്രകാശത്തിൽ നിന്ന് പ്രകാശിച്ചിരുന്ന അവർക്ക് ആത്മാവിനെ അല്ല ആ പിന്നെ ആത്മാ ദൂതന്മാർക്ക് ആത്മാവിനെ നൽകിയിട്ടില്ലായിരുന്നു അവരെ പ്രകാശത്തിൽ നിന്ന് ആ പ്രകാശിക്കുന്ന സൂക്ഷ്മ സൂക്ഷ്മ ശരീരാവസ്ഥയിൽ അരൂപി അവസ്ഥയിലുള്ള സൃഷ്ടികളായിരുന്നു മനുഷ്യനെയാണ് ദൈവം തൻ്റെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചത് ആത്മാവിനെ നമ്മ തൻ്റെ തന്നെ രൂപമായ ആത്മാവ് ആത്മതത്വത്തെ ആത്മാവിനെ തന്നെ നൽകി സൃഷ്ടിച്ച സൃഷ്ടികളുടെ മകടം സൃഷ്ടികളുടെ ഉന്നത സ്ഥാനത്തുള്ള സൃഷ്ടി മനുഷ്യൻ മാത്രമാണ് ദൈവരൂപവും കൂടെ ദൈവത്തിൻ്റെ രൂപം തന്നെയായ ആ ആത്മതത്വത്തെ ആത്മാവ് എന്ന് ദൈവമാത്മാവാണ് നാലാം അധ്യായത്തിൽ അത് പറയുന്നുണ്ട് ആ ആത്മതത്വം തന്നെ നമ്മളിൽ നിക്ഷേപിച്ച് ദൈവം തമ്മെ സ്നേഹിക്കുന്നു എന്നാൽ ദൂതന്മാർക്ക് ആ അവസ്ഥ നൽകിയിട്ടില്ല ആത്മാവിൽ ജനിക്കാനോ ഇതൊന്നും അവർ പ്രകാശത്തിൽ നിന്നും പ്രകാശം ഏറ്റുവാങ്ങിക്കൊണ്ട് ആ കർത്താവിൻ്റെ കൽപ്പനകളെ പാലിച്ചുകൊണ്ട് ശുശ്രൂഷകരായി ആ ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ ദൂതന്മാർ സ്വർഗരാജ്യ അനു സ്വർഗരാജ്യത്തിൽ ആ നിയോഗിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യരുടെ രക്ഷിക്കപ്പെടേണ്ടവർക്കായി കാവല തുണയുമായി ഒക്കെ ശുശ്രൂഷയ്ക്കായിട്ടുള്ളവരാണ് ഈ ദൈവിക ശുശ്രൂഷയിൽ സ്വർഗീയമായ ശുശ്രൂഷയിൽ അരൂപികളായിരിക്കുന്ന പ്രകാശത്തിൽ നിന്ന് പ്രകാശം ഏറ്റുവാങ്ങിക്കൊണ്ട് ദൈവം പ്രകാശമായതിനാൽ ആ പ്രകാശം അവരുടെ മേൽ പ്രകാശിക്കുന്നുണ്ട് ആ പ്രകാശം ഏറ്റുവാങ്ങുന്ന സ്വർഗീയദൂതന്മാർ അപ്രകാരമാണെങ്കിൽ അവർക്ക് മനുഷ്യന് ലഭിച്ചതുപോലെ ദൈവത്തിൻ്റെ രൂപം ദൈവം തന്നെ തന്നെ നൽകുന്ന അവസ്ഥ അവർക്ക് ലഭിച്ചിട്ടില്ല കൊടുത്തിട്ടുമില്ല അത് അതിനെപ്പറ്റി ഞാനിപ്പോൾ ഇവിടെ കൂടുതൽ പറയുന്നില്ല എന്നാൽ മനുഷ്യൻ അത്യുന്നത സൃഷ്ടിയായതുകൊണ്ട് ദൈവത്തിൻ്റെ രൂപം തന്നെ മനുഷ്യർ നിക്ഷേപിച്ചതാണ് മനുഷ്യൻ്റെ ആത്മാവ് അത് ദൈവത്തിൻ്റെ പ്രകാശമാണ് ദൈവം പ്രകാശമാണ് ഹാലിലുയ ഹാലുയ അപ്പോൾ കോപം തിന്മ സ്നേഹത്തിനെതിരായി പ്രകാശത്തിനെതിരായി തിരിഞ്ഞപ്പോൾ തിന്മയ്ക്ക് തിന്മയ്ക്കനുഭവമായ ഒന്നാണെന്ത് ആ ദൈവത്തിൻ്റെ സ്നേഹം നഷ്ടപ്പെട്ടതിനാൽ കോപം എന്നുള്ള പദപ്രയോഗം അവിടെ വരുന്നത് സ്നേഹത്തിനെതിരായിട്ടുള്ളത് സ്നേഹമില്ലായ്മ എന്താ അത് കോപം തന്നെയാണ് മനുഷ്യ ഭാഷയിൽ പറഞ്ഞാലും സ്നേഹമില്ലായ്മയാണ് സ്നേഹമില്ലായ്മയിൽ നിന്നാണ് കോപം മുതിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ ദൈവത്തിൻ്റെ കോപമെന്ന് പറയുന്നത് ദി തന്നിൽ നിന്നും വേർവിരിഞ്ഞ് തനിക്കെതിരായി പ്രകാശത്തിനെതിരായി തിരിഞ്ഞപ്പോൾ തിന്മ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ദൈവത്തിൻ്റെ എന്ന് പറയുന്നത് അല്ലാതെ ദൈവം കോപിഷ്ടനല്ല കോപിക്കുകയല്ല പഴയ ദൈവത്തിലൊക്കെ അങ്ങനെ ദൈവം കോപിച്ചു എന്നൊക്കെ എഴുതുമ്പോൾ അതിൻ്റെ ആത്മീയ ആത്മീയമായ ആശയവും കൂടെ നമ്മൾ കണക്കിലെടുക്കേണ്ടത് ദൈവം പ്രകാശമാണ് ദൈവം സ്നേഹമാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ആ അവിടത്തേക്ക് മാറ്റമോ മാറ്റത്തിൻ്റെ നിഴലോ ഇല്ലെങ്കിൽ അവിടെ പിന്നെ കോപം ഉണ്ടാകുമോ സ്നേഹത്തിൽ കോപം ഉണ്ടാകുകയില്ല അത് ഞാൻ പ്രത്യേകമായും പറയുന്നത് ദൈവം കോപിച്ചു എന്നൊക്കെ പറയുന്നത് പഴയ നിയമത്തിൽ ആത്മതത്വത്തെ മനസ്സിലാക്കാത്തതുകൊണ്ട് ആത്മാവെന്നുള്ള വിഷയത്തെ ഗ്രഹിക്കാത്തത് കൊണ്ട് ദൈവം കോപിഷ്ഠനാണെന്നൊക്കെ അന്നുള്ളവരെ പറയുകയും എഴുതുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ പുതിയ നിയമത്തിലേക്ക് വരുമ്പം സ്നേഹം തന്നെയായി ദൈവം തന്നെ മനുഷ്യനായി അവതരിക്കുമ്പോഴാണ് പറയുന്നത് ഹാലലുയ്യ സ്തോത്രം ഹാലലുയ്യ സ്തോത്രം ദൈവമാത്മാവാകുന്നു അതിനാൽ നീയും ആത്മാവാകുന്നു എന്ന തത്വം നീ അറിയണം കാരണം നിനക്ക് ദൈവം ദൈവം തന്നെ തന്നെ ദൈവം ആത്മാവായ ദൈവം തൻ്റെ രൂപം തന്നെ ആത്മരൂപം തന്നെ നൽകി സൃഷ്ടികളുടെ മകടമാക്കിയവനാണ് മനുഷ്യൻ സ്ത്രീയുടെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ഉരുവാകുമ്പോൾ ദേഹവും ദേഹിയുമുള്ള ഭ്രൂണം ഉരുവായി കഴിയുമ്പോൾ അവിടെ ദൈവം നമുക്ക് സ്വയം ദാനം നൽകുന്ന സ്നേഹത്തെ നൽകുന്ന അത് തന്നെയാണ് ആത്മാവായ ദൈവം ആത്മരൂപം തന്നിൽ തന്നെ നമുക്ക് നമ്മോടുള്ള സ്നേഹത്താൽ തന്നെ തന്നെ നൽകുന്ന സ്നേഹത്തിൻ്റെ ആ വലിയ ഒരു നിക്ഷേപമാണ് അനശ്വരമായ രക്തമെന്ന് പത്രോസ് പറയുന്നതും യാക്കോബ് പറയുന്നു നാലിൻ്റെ അഞ്ചിൽ നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആ പ്രകാശം അതാണ് നമ്മുടെ ആത്മാവ് വീണ്ടും അത് എടുത്തു പറയുന്നത് ആത്മാവ് എന്നുള്ള വിഷയത്തെപ്പറ്റി അനേകരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അതുകൊണ്ട് പുതിയ നിയമത്തിൻ്റെ വെളിച്ചം ഗ്രഹിച്ച് ആ വെളിച്ചത്തിൽ ജീവിക്കുവാൻ കഴിയാത്ത വിധം കാലത്ത് തമസ്കരിക്കപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോകുന്ന സുവിശേഷ വെളിച്ചം അനേക ഹൃദയങ്ങളിൽ പകരാൻ കഴിയാത്ത വിധം ആത്മതത്വത്തെ മറച്ചുവെച്ചിരിക്കുകയാണിപ്പോൾ അത് തുറന്ന് നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് നിങ്ങൾ വീണ്ടും ആത്മാവിൽ ജനിക്കുന്നില്ലെങ്കിൽ മിക്കദേവ മുസ്ലിമനാണ് പറയുന്നതെങ്കിലും നമ്മളോട് എല്ലാവരോടും കൂടിയാണ് നിന്നിലുള്ള പ്രകാശം എൻ്റെ തന്നെ പ്രകാശമായ ഞാൻ നിനക്കായി കൊളുത്തിയിരിക്കുന്ന എൻ്റെ തന്നെ പ്രകാശത്തിൽ നീ വീണ്ടും ജനിച്ച് പ്രകാശമായി തീരണം നീ ആത്മാവായി നിൻ്റെ വ്യക്തിത്വത്തെ നീ ആത്മരൂപമാക്കി മാറ്റണം എന്നൊക്കെ അവിടെ വളരെ നിഗൂഢമായി ഗുപ്തമായി പരിശുദ്ധാത്മാവ് ആത്മീയ ആശയങ്ങളെ നിറച്ചു വെച്ചിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് നാലാം അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ ഈ കാര്യങ്ങൾ പറഞ്ഞ് ചിന്തിച്ചു പോകുന്നതിന് ഒന്നിവിടെ പുതുക്കി ആ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ പിന്നെ നിയന്ത്രിക്കുന്നതും പിന്നെ തരുന്നതുമായതിലൂടെ നിങ്ങളോട് ഞാനിപ്പോഴേ ഈ വക കാര്യങ്ങൾ പങ്കുവയ്ക്കുന്നത് പ്രാർത്ഥനയോടെ നമുക്കിരിക്കാം ഹാലേലും ഈ ആ സ്തോത്രം അപ്പോൾ ദൈവം കോപിഷ്ടനല്ല പിന്നെയോ ദൈവത്തിൻ്റെ പിന്നെ ദൈവം സ്നേഹമാണെങ്കിൽ ആ സ്നേഹത്തിൽ നിന്ന് നിവദിച്ചു പോയാൽ തിന്മയ്ക്ക് തിന്മ അനുഭവിക്കുന്ന ഒരവസ്ഥയാണ് ദൈവം കോപം ദൈവകോപം അവരുടെ പേരുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിന്മയോട് ഹലുയ്യ വചനത്തിനെതിരായി നിൽക്കുന്നവരുടെ നിൽക്കുന്നവർ അനുഭവിക്കുന്ന ഒന്നാണ് ദൈവത്തിൻ്റെ കോപമെന്ന് അവിടെ വിശേഷിപ്പിക്കുന്നത് അല്ല ദൈവം കോപിഷ്ഠനാണെന്നല്ല ആ ദൈവം സ്നേഹമാണ് സ്നേഹത്തിന് എതിരായി തിരിയുന്നവർക്കുണ്ടാകുന്ന ഒരു അനുഭവമാണ് ദൈവത്തിൻ്റെ കോപം എന്നൊക്കെ പറയുന്നത് ഹലുയ്യ സ്തോത്രം അങ്ങനെ ദൈവത്തിൻ്റെ കോപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നാശത്തിൻ്റെ അനുഭവമാണ് അതായത് ദൈവത്തിൻ്റെ ആത്മാവായ ദൈവത്തിൻ്റെ പ്രകാശത്തിനെതിരായി സ്നേഹമായ ദൈവത്തിൻ്റെ പ്രകാശത്തിനെതിരായി ഒക്കെ തിരിയുമ്പോൾ അവിടെ ഉണ്ടാകുന്ന അവസ്ഥയാണ് തകർച്ചയും നാശവും അതിനാലതിനെ ദൈവ കോപമെന്ന് ആ ഭാഷയിലൂടെ വിവക്ഷിക്കുമ്പോൾ അത് ദൈവം കോപിക്കല്ല പിന്നെയോ ദൈവത്തിനെതിരായി തിരിയുന്ന പിന്നെ പിന്നെ മാരകരായിരുന്നവർ അനുഭവിച്ച തിന്മയായി തീർന്ന പ്രകാശദൂതന്മാർ ദൈവത്തിൽ നിന്ന് വേറെപ്പെട്ടപ്പോൾ അനുഭവിക്കുന്ന ഒന്നിനെയാണ് കോപം അല്ലെങ്കിൽ പ്രകാശ സ്നേഹത്തിനെതിരായി നിൽക്കുന്ന അവസ്ഥയെ ആണ് കോപം എന്നൊക്കെ പറയുന്നത് ഹാ അത് മനസ്സിലാക്കുക ആത്മാവ് കോപിക്കുന്നില്ല ഹാല ലു ഈ ആ ദൈവമാത്മാവാണ് ആ ആത്മാവ് ഒരിക്കലും കോപിക്കുന്നില്ല അവിടെ സ്നേഹവും കാരുണ്യവുമൊക്കെയാണുള്ളത് സ്നേഹം ആനന്ദം സമാധാനം ക്ഷമ ദയ നന്മ വിശ്വസ്തത സൗമ്യത ആത്മ സംയമനം അതായത് സ്വയം സംരക്ഷണം എന്ന് പറയുക ആത്മസംരക്ഷണം എന്നല്ല സ്വയം സംയമനം അതായത് നമ്മുടെ നമ്മൾ സംയമനമുള്ളവരായിരിക്കുക ഇതൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണെങ്കിൽ ആത്മാവിൻ്റെ ഗുണങ്ങളായി നമ്മുടെ ആത്മാവിൻ്റെ ഗുണങ്ങളാണ് ഇത് അല്ലെങ്കിൽ ആ സ്ത്രോത്രം അത് ദേഹത്തിൻ്റെയോ അല്ലെങ്കിൽ പിന്നെ പാപത്തിൽ പെട്ടുപോയ ജഡപ്രകൃതിയിലോ ഇല്ല അവിടെയുള്ളത് അശുദ്ധിയാണ് എന്നാൽ നമ്മുടെ ആത്മാവിലുള്ളത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ ഗുണങ്ങളാണ് ഹാളിൽ വയ്യ സ്തോത്രം അവിടെ കോപമില്ല എന്നുള്ളതും അറിയുക എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൽ കോപമില്ല ഹാലിൽ വയ്യ സ്തോത്രം അവിടുന്ന് കരുണാമയനും കരുണാമയനാണ് ആ സ്നേഹമാണ് ദൈവം പ്രകാശമാണ് ദൈവമാത്മാവാണ് ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഹാലിൽ ഒരു ആ സ്തോത്രം ദൈവത്തിന് ഞാനീ പറഞ്ഞു വന്നത് ദൈവകോപം അവരുടെ മേലുണ്ടെന്ന് പറഞ്ഞാൽ സ്നേഹത്തിനെതിരായി തിരിഞ്ഞ് ദൈവം സ്നേഹമാണെങ്കിൽ ദൈവം പ്രകാശമാണെങ്കിൽ ദൈവം ആത്മാവാണെങ്കിൽ ആ ആത്മാവിന് നേരെ തിരിഞ്ഞ് തിന്മയുടെ പിടിയിലിരിക്കുന്നവർ അനുഭവിക്കുന്ന ആ ഭാവ അനുഭവിക്കുന്ന അനുഭവത്തെയാണ് ദൈവ കോപം എന്ന് വിവക്ഷിക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഹാലിൽ ലുയ്യ അതുകൊണ്ടാണ് നീയെ വീണ്ടും നിന്നെ ഉള്ളിൽ തന്നിരിക്കുന്ന പ്രകാശത്തിലേക്ക് തിരിഞ്ഞ് നിൻ്റെ ജഡത്തെ നീ പ്രകാശിപ്പിക്കണം എന്താ അവിടെ ദൈവത്തിൻ്റെ സ്നേഹം ആ കരുണ ആ അനുഭവം എല്ലാം നമ്മൾ ആത്മാവിൽ തന്നെ പിന്നെ ജനിക്കുന്ന വീണ്ടും ജനിക്കുന്നവനെന്തായിത്തീരും ക്രൈസ്തുവിനോട് സംയോജിക്കുന്നവനും ഏക ആത്മാവായിത്തീരും അപ്പോൾ ആത്മാവിൽ വീണ്ടും ജനിക്കാൻ നിക്കദേമൂസിനോട് പറഞ്ഞത് മൂന്നാം അധ്യായത്തിൽ പറയുന്നുണ്ടെങ്കിൽ നാലാം അധ്യായത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പിൽ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കുകയാണ് നമ്മൾ അപ്പം ആത്മാവിൽ ജനിക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന കോപത്തിലിരിക്കുന്നതെന്ന് അവർക്ക് തോന്നുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തെ മറച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ നിന്ന് നേരെ തിരിഞ്ഞ് സ്നേഹത്തെ മറച്ചുകൊണ്ട് ജീവിക്കുമ്പോഴാണ് അവിടെ ദൈവകോപം എന്നുള്ള ഒരു അനുഭവം അത് ആർക്കുണ്ട് ആ അങ്ങനെ തിരിഞ്ഞിരിക്കുന്നവർക്ക് അതുകൊണ്ടാണ് ദൈവകോപം അവരുടെ മേൽ പുത്രനെ വചനത്തെ അനുസരിക്കാതെ ഇരിക്കുന്നവരുടെ മേൽ ദൈവഗോപമുണ്ട് ഉണ്ട് കാരണം അവർ തന്നെ സ്വയം സ്വീകരിച്ചതാണ് അവൻ വിധിച്ച വിധിയാൻ വിധിക്കപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവന് അനുഭവമാകുന്ന അവസ്ഥയാണ് കോപിക്കുന്ന ദൈവമെന്നുള്ളത് ശിക്ഷിക്കുന്ന ദൈവമെന്നുള്ളത് ദൈവം ആരെയും ശിക്ഷിക്കുന്നില്ല ആ പ്രകാശം ലോകത്തിലേക്ക് വന്നിട്ടും അധികമായി അന്ധകാരത്തെ സ്നേഹിച്ചിരിക്കുന്നവൻ അനുഭവിക്കുന്നതാണ് ദൈവകോപവും ശിക്ഷാവിധിയും യോഗനാൻ്റെ സുവിശേഷം മൂന്ന് പത്തൊൻപത് അത് ദൈവം ചെയ്യുന്നതല്ല പിന്നെയോ പ്രകാശത്തിനെതിരായി തിരിഞ്ഞ് സ്നേഹത്തിനെതിരായി തിരിഞ്ഞ് കരുണയ്ക്കെതിരായി തിരിഞ്ഞ് ദൈവത്തോടുള്ള വിശ്വസ്തതയെ നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ അവരനുഭവിക്കുന്ന അവസ്ഥയാണത് ശിക്ഷാവിധിയും ഓക്കെ ആരെയും ദൈവം ശിക്ഷിക്കുന്നില്ല രക്ഷിക്കുക മാത്രമേ ഉള്ളൂ ഇത് ഒന്നുകൂടെ എടുത്തു പറയുമ്പോൾ ആത്മാവിൽ ജനിക്കുന്ന എന്ന് പറയുന്നത് പ്രകാശത്തിൽ ജനിക്കുക എന്നൊക്കെ എൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ജഡത്തിൽ പാപം നിറഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ മാനുഷിക തലത്തിൽ വന്നതുകൊണ്ട് നമ്മുടെ പാപത്തിൻ്റെ നിയമം നമ്മുടെ ജഡത്തിലുള്ളത് കൊണ്ട് ആ നിയമത്തിന് വിധി വിധേയപ്പെട്ടിരിക്കുന്നതിൽ നിന്നും ദൈവീക നിയമത്തിന് പുത്രതത്വത്തിലൂടെ വീണ്ടെടുക്കുന്ന ആ സ്നേഹത്തിൻ്റെ നിയമത്തിൽ നമ്മൾ ആയിത്തീരേണ്ടതുണ്ട് അപ്പോൾ ദൈവം കോപിക്കുന്നില്ല ദൈവം നമ്മളെ രക്ഷിക്കുന്നു ദൈവം സ്നേഹമാണെന്ന് നമ്മൾ അനുഭവിക്കുന്നു അത് നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിച്ച് അതായത് തിന്മയുടെ പ്രവൃത്തിയെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മുടെ ജടപ്രവർത്തകളെ ഉപേക്ഷിച്ചുകൊണ്ട് നമ്മളിൽ തന്നെയുള്ള ആത്മാതത്വത്തിലേക്ക് ദൈവത്തിൻ്റെ വിളക്കായി നമ്മളിൽ വെച്ചിരിക്കുന്ന പ്രകാശത്തിലേക്ക് നമ്മൾ തിരിയുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ നടക്കുന്ന സംഭവമാണ് എന്ത് ദൈവരൂപം പ്രാപിക്കുക എന്നുള്ളത് അത് പരിശുദ്ധാത്മാവിനാലാണ് പരിശുദ്ധാത്മാവ് അവിടെ പ്രവർത്തിക്കുമ്പോൾ പാവബോധം വരികയും ആ ദൈവമേ എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുന്ന ദൈവത്തിൻ്റെ പ്രകാശമായ നമ്മുടെ ആത്മാവിലേക്ക് നമ്മുടെ വ്യക്തിത്വത്തെ ചേർത്ത് വെച്ചിരിക്കുകയും ചെയ്യുമ്പോൾ പരിശുദ്ധ പരിശുദ്ധ തീർത്ഥത്തിൻ്റെ ജനനാത്മകതയിൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ വ്യക്തിത്തിലേക്ക് വരികയും നമ്മൾ ആ ബാ ആഭാ എന്ന് വിളിച്ചുകൊണ്ട് ആത്മാക്കണ്ട പിതാവായ ദൈവത്തെ ആത്മാവായി ആത്മാവായിത്തിരുന്ന വ്യക്തി അതായത് ക്രിസ്തുവയോട് സംയോജിക്കുന്ന വ്യക്തി ആഭാ എന്ന് വിളിക്കുകയാണ് ഇതാണ് ദൈവികതയിലുള്ള ദൈവികതയോടെ അതിൻ്റെ വഴിയിലേക്ക് കടന്ന് അതിൻ്റെ പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ നമ്മൾ എപ്പോഴും അനുഭവിച്ചു കൊണ്ടിരിക്കേണ്ടതും അനുഭവിക്കുന്നതും എന്ന് ഞാൻ പറയട്ടെ കാലയിൽ ഈ സ്തോത്രം അതുകൊണ്ട് ഈ ആത്മതത്വം നമ്മളിൽ തന്നെ ഉണ്ട് നമ്മൾ തന്നെ ആത്മാവാണ് അതിൻ്റെ നമ്മുടെ പൂർണ്ണത ആത്മാവാണ് നമ്മളുടെ തത്വം നമ്മളുടെ യാഥാർത്ഥ്യം സ്വർഗീയ ദൈവത്തിൻ്റെ രൂപമായി സൃഷ്ടിക്കപ്പെട്ട മനുഷ്യരുടെ യാഥാർത്ഥ്യം അതിൻ്റെ ഉണ്മ ആത്മാവാണ് നമ്മൾ എന്നുള്ളത് അറിയുകയും ആ ആത്മാവിൽ ജനിക്കുകയുമാണ് യോഗ സുവിശേഷം മൂന്നാം അധ്യായത്തിൽ നിക്കദേവൂസിനോട് പറഞ്ഞ അതാണ് നീ ജഡത്തിൻ്റെ ജീവിതം ഈ പാപജീവിതം പാപത്തിൻ്റെ പിടിയിൽ നിന്ന് നേരെ തിരിഞ്ഞ് പ്രകാശത്തിലേക്ക് തിരിയണം ആ പ്രകാശം നിൻ്റെ ഉള്ളിലുണ്ട് നിൻ്റെ ആത്മാവിൽ നിനക്ക് ഞാൻ തന്ന പ്രകാശത്തിൽ നീ വീണ്ടും ജനിക്കേണ്ടതുണ്ട് നിക്കദേവൂസിനെ നിനക്ക് നിനക്കിപ്പോഴും ആത്മാവ് എന്താണെന്ന് അറിഞ്ഞുകൂടാ എന്നാൽ ഇതാ പിന്നെ ഈ പിന്നെ ആത്മാവ് തന്നെ മനുഷ്യനായി വന്ന സത്യത്തെ നിക്കദേവൂസിന് മനസ്സിലായില്ല നിക്കദേവൂസ് അവനവര് പ്രമാണി യഹൂദരിൽ പ്രമാണിയും ആ അവൻ്റെ ഗുരുവുമായിരുന്നവന് ഇത് ആത്മാവതിൻ്റെ മനുഷ്യനായി അവതരിക്കുന്ന വചനത്തിൻ്റെ മനുഷ്യാവതാരത്തെ വരുമെന്നൊക്കെ അവരും ചിന്തിച്ചിട്ടുണ്ട് പിന്നെ ശബരിയാക്കാരി സ്ത്രീക്കും അറിയാം പക്ഷേ ആ പ്രമാണിയായിരുന്ന നിക്കദേമുസിന് മനസ്സിലായില്ല അവനെ അവ അവരുടെ പ്രതിനിധിയായിട്ട് അയച്ചതായിരുന്നു പക്ഷേ അവന് ഇത് ആ സത്യദൈവവും നിത്യജീവനുമായ ആത്മാവിൻ്റെ മനുഷ്യാവതാരമാണ് ഈ നിൽക്കുന്നത് ക്രിസ്തു ആണ് അവിടെ ഉള്ളത് എന്ന് ആ കാണുന്നത് ക്രിസ്തു തന്നെയാണെന്ന് മനസ്സിലാക്കുവാൻ യഹൂദ പ്രമാണികൾക്കോ യഹൂദരുടെ പശ്ചാത്തലത്തിലുള്ള ജീവിത ജീവിക്കുകയോ ചെയ്തവർക്ക് കഴിഞ്ഞില്ല അവർ ആചാര അനുഷ്ഠാനങ്ങളിൽ മുഴുകി നിയമത്തെ അനുസരിച്ച് വള്ളി പുള്ളി മാറ്റാതെയൊക്കെ നോക്കിക്കൊണ്ട് നിൽക്കുകയായിരുന്നു അങ്ങനെയുള്ളവർ ആത്മാവിനെ അറിയുന്നില്ല തൻ്റെ ഉള്ളിൽ ഉള്ള പ്രകാശത്തെ അറിയുന്നില്ല എന്നുകൂടെ സൂചിപ്പിച്ചിട്ട് ഞാൻ യോഗന്നാൻ്റെ സുവിശേഷം ആ നാലാമദ്ധ്യായം ഒന്ന് വചനമൻ വചനങ്ങൾ വായിക്കാമെന്ന് കരുതുകയാണ് ഹല്ലയിലുയ്യ നമ്മുടെ കർത്താവ് വിശ്വ സുവിശേഷം യോഗന്നാൻ അറിയിച്ച സുവിശേഷം നാലാം അധ്യായം ഒന്നു മുതലുള്ള വാക്യങ്ങൾ പ്രിയ പ്രിയപ്പെട്ടവരെ ഞാൻ വായിക്കാം യോഗന്നാനേക്കാൾ അധികം ആളുകളെ താൻ ശിക്ഷ്യപ്പെടുത്തുകയും സ്നാനപ്പെടുത്തുകയും ചെയ്യുന്നുവെന്ന ഫരീസിയർ കേട്ടതായി കർത്താവ് അറിഞ്ഞു വാസ്തവത്തിൽ ശിഷ്യന്മാരെ അല്ലാതെ യേശു നേരിട്ട് അവരെ ആരെയും സ്നാനപ്പെടുത്തിയില്ല ഇതിനെപ്പറ്റി നമ്മൾ വീണ്ടും സംസാരിക്കുന്നത് ഞാൻ വീണ്ടും വിശദമായി ആത്മാവെ എന്നെ നടത്തുന്ന ഇതുപോലെ അല്ലെങ്കിൽ ഇത് എപ്രകാരം വ്യാഖ്യാനിച്ചു തരുന്നു അപ്രകാരം ദൈവത്തിൻ്റെ കരങ്ങളിൽ മാത്രം അഭയം പ്രാപിച്ചുകൊണ്ട് അവിടെ മാത്രം ഞാൻ എന്നെ സമർപ്പിച്ചുകൊണ്ട് നിങ്ങളോടത് പങ്കുവയ്ക്കാമെന്ന് കരുതുന്നുണ്ട് ജോഗന്നാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ ഇതിനുശേഷം യേശു ശിഷ്യന്മാർ യൂതാദേശത്തേക്ക് പോയി അവിടെ അവൻ അവരോടടുത്ത് താമസിച്ച് സ്നാനം നൽകിയെന്ന് എഴുതിയിട്ടുണ്ട് ആ അവൻ വാസ്തവത്തിൽ അവിടെ എന്താ ഇതിനുശേഷം യേശുവിൻ ശിഷ്യന്മാരും യൂതാദേശത്തേക്ക് പോയി അവൻ അവരോടൊത്ത് താമസിച്ചു ശിഷ്യന്മാർ സ്നാനം നൽകിയെന്നുള്ളതാണ് ഈ വാക്യത്തിൻ്റെ യഥാർത്ഥ ആശയം എന്നുള്ളത് നാലാം അധ്യായത്തിൽ വ്യക്തമാക്കി തരുന്നുണ്ട് അവൻ അവരോടൊത്തു താമസിച്ചു ശിഷ്യന്മാർ സ്നാനം നൽകിയെന്നുള്ളതാണ് ഈ യോഗനാൻ്റെ സുവിശേഷം മൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യത്തിൽ സത്യമായ എന്നുള്ളത് സത്യമാണെന്ന് നമ്മളിപ്പോൾ ഇവിടെ വായിച്ചപ്പോഴത് മനസ്സിലാകുകയാണ് വാസ്തവത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല മൂന്നാം അധ്യായത്തിൽ യേശു സ്നാ അവൻ സ്നാനപ്പെടുത്തിയെന്ന് അവിടെ എഴുതിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു പറയുന്നത് ഇല്ല വാസ്തവത്തിൽ ശിഷ്യരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല കാരണം യേശു സ്നാനപ്പെടുത്താൻ വന്നവനല്ല ഹലേലുയാ സ്തോത്രം ഹാലേലുയ സ്തോത്രം വീണ്ടെടുക്കാൻ വന്നവനാണ് അതിൻ്റെ മർമ്മം ആത്മാവിലുള്ള വീണ്ടും വീണ്ടെടുപ്പിനെ പറ്റി ഈ അധ്യായത്തിൽ തന്നെ പ്രിയരെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തരുന്ന ബോധ്യം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ദൈവം നമ്മെ സഹായിക്കും അതിനായി നിങ്ങളും പ്രാർത്ഥിക്കുക എന്ന പ്രാർത്ഥിക്കണമെന്നുകൂടെ ഞാൻ സാന്ദർഭികമായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് ദൈവമഹത്വത്തിനായി തന്നെ വാസ്തുത്തിൽ ശിഷ്യന്മാരല്ലാതെ യേശു നേരിട്ട് ആരെയും സ്നാനപ്പെടുത്തിയില്ല ജലത്താൽ സ്നാനം നൽകുന്നവൻ ആരായിരുന്നു ജലത്താൽ സ്നാനം നൽകാൻ വന്ന സ്നാപകൻ അത് ചെയ്തുകൊണ്ടിരുന്നു എന്നാൽ സ്നാപകൻ പറഞ്ഞു ആ പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നവൻ വരുന്നുണ്ട് ഖലീലു ആ സ്ത്രോത്രം പരിശുദ്ധാത്മാവിനാൽ സ്നാനം നൽകുന്നതിനെ പറ്റിയൊക്കെ നമ്മളിവിടെ പറയുമ്പോൾ ആത്മതത്വത്തോട് ബന്ധപ്പെട്ട ആ കാര്യങ്ങൾ അല്പം വിശദീകരിക്കേണ്ടതുണ്ട്കൊണ്ട് ഒരു ഇൻട്രൊഡക്ഷനായി ചില കാര്യങ്ങൾ പോയിന്റുകൾ സൂചിപ്പിക്കുകയാണ് ഇവിടെ അത് ഞാൻ ഭർത്താവിൻ്റെ ആത്മാവ് തരുന്ന പോലെ വിശദമായി പറഞ്ഞു പോകാൻ ദൈവം നമ്മെ സഹായിക്കുമെന്ന് പ്രത്യാശിക്കുകയും അത് നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയുമാണ് അവൻ യൂതവിട്ട് വീണ്ടും ഗലീലയിലേക്ക് പുറപ്പെട്ടു അവൻ സമരിയായിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു സമരിയായിലെ സിക്കാർ എന്ന പട്ടണത്തിൽ അവൻ എത്തി യാക്കോബ് തൻ്റെ മകൻ ജോസഫിന് നൽകിയ വയലിനടുത്താണ് ഈ പട്ടണം യാക്കോബിൻ്റെ കിണർ അവിടെയാണ് യാത്ര ചെയ്ത് ക്ഷീണിച്ച യേശു കിണറിൻ്റെ കരയിലിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു യഹൂദ നിയമം അനുസരിച്ചിട്ട് ഒന്നാം മണിക്കൂറിൽ ഒരു ദിവസം ആരംഭിക്കുന്നു പകൽ വൈകുന്നേരം പന് പിന്നെ പന്ത്രണ്ടാം മണിക്കൂറാകുമ്പോഴത്തേക്കും ആ ദിവസം പിന്നെ അവിടെ തിരികാണ് അതായത് പിന്നെ യഹൂദരേ ഇത് പിന്നെ ആറാം മണി ഒന്നാം മണിക്കൂർ എന്ന് പറയുമ്പോൾ രാവിലെ പ്രഭാതമാണ് അത് ഒന്നാം മണിക്കൂറാണ് അപ്പോൾ ആ കിണറ്റിൻകരയിൽ ഇരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു നമ്മുടെ ഇവിടുത്തെ സമയം അനു പറയുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ആ അടുത്ത പന്ത്രണ്ട് മണിയോട് അടുത്ത ഏകദേശം ആറാം മണിക്കൂറായിരുന്നു പറഞ്ഞാൽ നട്ടുച്ച നേരം തന്നെ ആയിരുന്നു അത് ഓക്കെ ആ സമയം ഒരു സമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു ആ ശമരിയാക്കാരി അവനോട് ചോദിച്ചു നീ ഒരു യഹൂദനായിരിക്കേ സമരിയാക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് അവൾ ആശ്ചര്യപ്പെടുകയാണ് ഒരു യഹൂദൻ്റെ ആ യഹൂദനാണെന്ന് കണ്ടാൽ തന്നെ അറിയാം അങ്ങനെയുള്ള യഹൂദൻ്റെ വസ്ത്രധാരണ രീതി കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു യഥാർത്ഥ യഹൂദൻ യഹൂദന ശബരിയാക്കാരും തമ്മിൽ തമ്മിൽ തർക്കമൊന്നും ശബരിയാക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്താ യഹൂദനും സബരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ യേശു അവളോട് പറഞ്ഞു ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നു അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം ഈ ജീവജലം ലോകന്ന സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തിയേഴ് മുപ്പത് ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ജീവജലമാണത് വചനമാകുന്ന ജലമാണ് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അവൻ പറഞ്ഞു പ്രഭു വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ലല്ലോ കിണറോ ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും ഈ കിണർ ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ പിതാവായ യാക്കോബിനേക്കാൾ വലിയവനാണോ ഇപ്പോൾ നോക്കുക ശമരിയാക്കാരും പിതാവ് യാക്കോബിനെ പിതാവെന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു കണക്ഷനും കൂടി ഇവിടെ പറയുന്നുണ്ട് യഹൂദരുടെ യഹൂദര് യാക്കോബിൽ നിന്ന് വന്ന ദാവീദിൻ്റെ സദ്യതികളായിരിക്കുന്ന ആ യഹൂദരെല്ലാം ഹലിയ സ്തോത്രം അവർക്ക് യാക്കോബ് പിതാവാണെങ്കിൽ ഇവരും യാക്കോബിനെ പിതാവെന്ന് വിളിച്ചുകൊണ്ട് പഴയ നിയമത്തിൻ്റെ ഒരു ഒന്നിപ്പിൽ ജനത്തിൻ്റെ ഒരു ഒന്നിപ്പ് അവിടെ കാണിക്കുന്നുണ്ട് ആ അതായത് യാക്കോബിനെ പിതാവെന്ന് വിളിക്കുന്ന പിന്നെ യഹൂദരെ പോലെ തന്നെ ദൈവതിരൂമ്പിൽ ഭൂഖപക്ഷമില്ലാത്ത ദൈവ ദുരൂപിൻ്റെ മുമ്പിൽ ഇവരും യാക്കോബിനെ പിതാവ് തങ്ങളുടെ പൂർവ്വപിതാക്കന്മാരുടെ അതിൽ കാണുന്നവരാണ് ശബരിയാക്കാരും അത് ആ സ്ത്രീക്ക് അറിയാവായിരുന്നു അപ്പോൾ അവർക്ക് അതിനെപ്പറ്റിയൊക്കെ അല്പം വിവരവുമുള്ളൊരു സ്ത്രീയായിരുന്നു അവനും അവൻ്റെ മക്കളും കന്നുകാലികളും ഈ കിണറ്റിൽ നിന്ന് കുടിച്ചിരുന്നു ഇന്നും പിന്നെ യാക്കോബിൻ്റെ കിണർ എന്നൊക്കെ പറയുന്നത് അവിടെ സന്ദർശിക്കുന്നവരൊക്കെ യാക്കോബിൻ്റെ കിണറെന്നൊക്കെ പറഞ്ഞ് കാണുന്നുള്ളതിനെപ്പറ്റി നമുക്കറിയാവല്ലോ അതവിടെ നിൽക്കട്ടെ ഞാൻ ആ കിണറിനെപ്പറ്റി അല്ല പറയുന്നത് ജീവജലത്തിൻ്റെ കിണറിനെപ്പറ്റിയും ഹാലിൽ ഒയ്യ സ്തോത്രം ആ കിണറാകുന്ന യേശു ക്രിസ്തുവിനെ പറ്റിയുമാണ് പറയുന്നത് ആ കിണറിൽ നിന്നാണ് നമ്മൾ കുടിക്കേണ്ടത് ഹാലിൽ അത് വചനമാകുന്ന വചനത്തിൻ്റെ കിണറാണ് സംഭരണിയാണ് ആലു ആ സ്തോത്രം അത് ആത്മാവിൻ്റെ ആ ആത്മാവിൻ്റെ ആലു സ്തോത്രം ആത്മാവിൻ്റെ തുറവിയാണ് ആത്മാവാകുന്ന ജീവജലമാണ് ദൈവം ആത്മാവാകുന്നു ദൈവം ഭജനമാകുന്നു ആ വചനം തന്നെയാണ് മനുഷ്യനായി മണ്ണിൽ അവതരിപ്പി അവതരിച്ച യേശുനാഥൻ അവിടുന്ന് ആത്മാവ് മനുഷ്യാവസ്ഥയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു അത് തന്നെയാണ് വലിയ ഒരു ദൈവസ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ വെളിപ്പെടുത്തലുമാണ് ആത്മരൂപം നമ്മളിൽ നിക്ഷേപിക്കുക മാത്രമല്ല കാലത്തിൻ്റെ പൂർണ്ണതയിൽ ആത്മരൂപം തന്നെ ആത്മനാഥൻ തന്നെ ആ ദൈവം തന്നെ മനുഷ്യാവസ്ഥയിലേക്ക് ഇറങ്ങി ഇറങ്ങി പൂർണ്ണ മനുഷ്യനെ പോലെ ദേഹവും ദേഹിയും ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ആത്മാവിനെ ആത്മതത്വ ആ പ്രകാശവും ആത്മപ്രകാശമെന്ന അവസ്ഥയും സ്വീകരിച്ചുകൊണ്ട് കന്യാമറിയാവിൽ നിന്നും ദേഹവും ദേഹിയും ആത്മാവുമുള്ള പൂർണ്ണ മനുഷ്യന് അങ്ങനെയാണെങ്കിൽ പൂർണ്ണ മനുഷ്യനാകാനൊക്കെ ഉള്ളു പൂർണ്ണ മനുഷ്യനായി നമുക്കുള്ളതുപോലെ തന്നെ ആത്മപ്രകാശം ആത്മാവിൻ്റെ പ്രകാശം ഉള്ളിൽ സ്വീകരിച്ചവനായി ഉള്ളിൽ സ്വീകരിച്ചവനായി ദേഹവും ദേഹിയും ആത്മാവുമുള്ള പൂർണ്ണ മനുഷ്യനായി ആ യേശു കന്യാമറിയാവിൽ നിന്ന് ജനിച്ചു അപ്പോഴും അവിടുന്ന് ക്രിസ്തു തന്നെയായിരുന്നു കാരണം എന്താ ആ ആത്മാവിൽ നമ്മുടെ ആത്മാവിൽ ക്രിസ്തു രൂപമുണ്ട് ദൈവം പ്രകാശമാണെങ്കിൽ നമ്മൾ ഇതിനെപ്പറ്റി നല്ലപോലെ മനസ്സിലാക്കണം ദൈവം പ്രകാശമാണെങ്കിൽ അതേ പ്രകാശമാണ് നമ്മുടെ ഉള്ളിൽ പ്രകാശിക്കുന്ന ആത്മാവ് ക്രിസ്തു എന്നത് ദൈവത്തിൻ്റെ സത്തയുടെ മുദ്രയാണെങ്കിൽ ആ മുദ്ര തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ദൈവം നിഗൂഢ നിക്ഷേപിച്ചിരിക്കുന്നത് അവിടെ നിഗൂഢമായി പരിശുദ്ധ തീർത്ഥത്തിന് ചരണാത്മകത ഉണ്ട് ഹല്ലേ ലുയ്യ ഇത് നമ്മൾ മനസ്സിലാക്കണം പ്രിയരെ നമ്മുടെ ഉള്ളിലെ പ്രകാശം തന്നെയാണ് നമ്മുടെ ആത്മാവെങ്കിൽ നമുക്ക് നിക്ഷേപിച്ചിരിക്കുന്നത് നമ്മുടെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രകാശമാണ് എന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാമ്പ് ഓഫ് ദ ലോഡ് ആ പ്രകാശം തന്നെയാണ് ബൃഹത്തായിരിക്കുന്ന പരിപൂർണനായ ദൈവം ദൈവം പ്രകാശമാണ് അതിനാൽ ദൈവം ആത്മാവാണ് ആ ആത്മാവിൻ്റെ പ്രതിരൂപം തന്നെയാണ് നമ്മുടെ ഉള്ളിൽ സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായ തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആ ആത്മാവ് ആ ആത്മാവിൻ്റെ പ്രകാശത്തിൽ നീ ജീവിക്കണമെന്നാണ് നിക്കദേമൂസിനോട് പറഞ്ഞത് അയാൾക്കത് പിടികിട്ടിയില്ല ഇതാ കാര്യം അല്പം കൂടെ വിവരമായി ഈ യാക്കോവിൻ്റെ പിതൃ പൂർവ്വപിതാക്കന്മാരെ അംഗീകരിക്കുകയും ക്രിസ്തുവിൻ്റെ വരവിനെ പ്രതീക്ഷിക്കുകയും ചെയ്യുന്ന ആ ആത്മാവ് ക്രിസ്തു ആത്മാവാണ് ആ ആത്മാവ് പിന്നെ ക്രിസ്തു വരുമെന്നും അവൾ വിശ്വസിക്കുന്നുണ്ടെന്ന് പിന്നീട് നമ്മൾ കാണുന്നുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ അവളോടാണ് ഞാൻ ക്രിസ്തുവാണെന്നും പറയുന്നത് ശബരിയാക്കാരിയോട് നിക്കദേശിനോടല്ല കാരണം അവൾ ഇതൊക്കെ തേടുന്നുണ്ടായിരുന്നു പക്ഷെ അവളും അല്പം പാപത്തിൻ്റെ പിടിയിൽപ്പെട്ട തകർന്ന തകർക്കപ്പെട്ടവളായിരുന്നു ആ തകർക്കപ്പെട്ട തകർക്കപ്പെട്ടവൾ പോലും പ്രത്യാശയോടെ കാത്തിരുന്ന ഒരു പിന്നെ ഒരു വ്യക്തിത്വം അവൾക്കുണ്ടായിരുന്നു ഏതാ ദൈവത്തെ തേടുന്ന വ്യക്തിത്വം പ്രകാശത്തെ അനുഭവിക്കാൻ വേണ്ടി ഉള്ളൊരു അഭിവാഞ്ച ഉണ്ടായിരുന്നു ഹലേ ലുയ്യാ സ്തോത്രം ഹാലിൽ ലുയാ സ്തോത്രം ഹാലിൽ ലുയാ സ്തോത്രം ഞാൻ വീണ്ടും അത് പത്താം ബാക്കി ദൈവത്തിൻ്റെ ദാനം യാക്കോവിൻ്റെ ഗിണർ അവിടെയായിരുന്നു യാത്ര ചെയ്ത് ക്ഷീണിച്ച് യേശു ഗിണറിൻ്റെ കരയിലിരുന്നു അപ്പോൾ ഏകദേശം ആറാം മണിക്കൂറായിരുന്നു ആ സമയം ഒരു ശമരിയാക്കാരി അവിടെ വെള്ളം കോരാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിക്കാൻ തരിക എന്ന് പറഞ്ഞു അവൻ്റെ ശിഷ്യന്മാരാകട്ടെ ഭക്ഷണ സാധനങ്ങൾ വാങ്ങാൻ പട്ടണത്തിലേക്ക് പോയിരുന്നു ആ സമരിയാക്കാരി അവനോട് ചോദിച്ചു നീയൊരു യഹൂദനായിരിക്കെ ശമരിയാക്കാരിയായി എന്നോട് കുടിക്കാൻ ചോദിക്കുന്നത് എന്ത് യഹൂദനും സമരിയാക്കാരും തമ്മിൽ സമ്പർക്കമൊന്നുമില്ലല്ലോ യേശു അവനോട് പറഞ്ഞു ദൈവത്തിൻ്റെ ദാനം എന്തെന്നും എനിക്ക് കുടിക്കാൻ തരിക എന്ന് നിന്നോട് ആവശ്യപ്പെടുന്ന ആരെന്നും നീ അറിഞ്ഞിരുന്നെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ നിനക്ക് ജീവജലം തരികയും ചെയ്യുമായിരുന്നു അവൾ പറഞ്ഞു പ്രഭോ വെള്ളം കോരാൻ നിനക്ക് പാത്രമില്ലല്ലോ കിണറോ ആഴമുള്ളതും പിന്നെ ഈ ജീവജലം നിനക്ക് എവിടെ നിന്ന് കിട്ടും ഈ കിണർ നി ഞങ്ങൾക്ക് തന്നെ ഞങ്ങളുടെ പിതാവായ ആ കോവിനേക്കാൾ വലിയവനാണോ നീ ഒരൊറ്റ ചോദ്യമാണ് അതെ അതുതന്നെയാണ് സമർത്ഥിക്കാൻ പോകുന്നത് നീ വലിയവനായ അപ്പം പിന്നെ ദൈവം തന്നെ ദൈവമാണോ നീ യാക്കോവ് എന്നെ ദൈവത്തെ ആരാധിച്ചിരുന്നെങ്കിൽ ആ യാക്കോവിനേക്കാൾ വലിയവനാണോ നീ ഇതൊക്കെയാണ് ചോദിക്കുന്നത് അവിടെ ആ അതിലേക്ക് ഞാൻ കൂടുതൽ കിടക്കുന്നില്ല കന്നുകാലികളും ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് യാക്കോവും അവനും അവൻ്റെ മക്കളും കന്നുകാലികളും എല്ലാം ഈ കിണറ്റിൽ നിന്നാണ് കുടിച്ചിരുന്നത് യേശു പറഞ്ഞു ഈ വെള്ളം കുടിക്കുന്ന ഏവനും വീണ്ടും ദാഹിക്കും എന്നാൽ ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവന് പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല കാരണം ആത്മാവിൽ ജനിച്ചവന് പിന്നെ എന്താ മറ്റൊരു ഇല്ല ദാഹത്തിൻ്റെ അവസ്ഥയില്ല ഭൗതികമായ ദാഹങ്ങളൊന്നുമില്ല ലോകപരമായ ദാഹങ്ങളൊന്നുമില്ല പിന്നെ എന്താണ് അവിടെ ആത്മാവിൽ ആത്മാവിൽ ജീവിക്കുന്നവൻ ആ ജീവജലം ഹാലിൽ ആ സ്തോത്രം ഭജനമാകുന്ന ആ ജീവജലം കുടിച്ചും ഭജനമാകുന്ന ആ ഭക്ഷണം ഭക്ഷിച്ചും അവൻ ആത്മാവിൽ ജീവിക്കുകയാണ് ആത്മാവിൽ ജീവിക്കുകയാണ് അതിനെപ്പറ്റിയാണ് ഞാനീ പറഞ്ഞത് ആ ആത്മാവിൽ ജീവിക്കണമെങ്കിൽ ആത്മാവിൽ ജനിക്കണമെന്ന് ജനിക്കണമെന്നാണ് നിക്കദേമൂസിനോട് പറഞ്ഞത് ഇവളോട് ഇവിടെ ജനിക്കാൻ പറയുന്നില്ല ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവനെ പിന്നീട് ഒരിക്കലും ദാഹിക്കുകയില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും നിത്യജീവൻ തന്നെയാണത് എന്നർത്ഥം ഇത് ജോണിൻ ജോൺ യോഹൻ്റെ സുവിശേഷം ഏഴാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഏഴും മുപ്പത്തി പിന്നെ നിർഗളിക്കുന്ന അവസ്ഥയെപ്പറ്റി പറയുന്നുണ്ട് അതുവരെ ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്നുള്ളതിനെ പറ്റി പറയുന്നുണ്ട് കാരണം ഹാളിൽ ആ സ്ത്രോത്രം അവിടെ മഹത്വത്തിൻ്റെ ഒരു കാര്യമുണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോൾ ആത്മതത്വപ്രകാരം അത് വ്യാഖ്യാനിക്കാം ഇപ്പോൾ ഓർക്കുക ദൈവ ആത്മാവാണെങ്കിൽ ആ ആത്മാവിൻ്റെ പ്രകാശം തന്നെയായി നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മതത്വം മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രകാശം തന്നെയാണ് അതിനാൽ അത് ക്രിസ്തുവിൻ്റെ ചലനാത്മകത തന്നെയാണ് ആ ക്രിസ്തുവിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് ഹാളിലുയ്യ സ്തോത്രം ഹാളിലുയ്യ ഹാളിലുയ്യ അപ്പോൾ ക്രിസ്തു ആത്മാവാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വമാകുന്ന നമ്മുടെ ആത്മാവും ക്രിസ്തുവിൻ്റെ ചൈതന്യത്തിൻ്റെ ചലനാത്മകതയാണത് ക്രിസ്തു തന്നെയാണ് ക്രിസ്തുവിനെ ക്രിസ്തു എന്നാൽ അവന് ക്രിസ്തു ദൈവത്തിൻ്റെ സത്തയുടെ മുദ്രയാണ് ദൈവത്തിൻ്റെ ജ്ഞാനവും ശക്തിയുമാണ് ദൈവത്തിൻ്റെ രഹസ്യമാണ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അത് ദൈവികതയുടെ പരിപൂർണമായ ചലനാത്മകത തന്നെയാണ് ക്രിസ്തു ദൈവമാണ് ആ ദൈവം വചനമാണ് ആ വചനം ഹാലിൽ ഉയ്യാ സ്തോത്രം നമുക്ക് ജീവജലവും ജീവൻ്റെ ഭക്ഷണവുമായി തീർന്നിരിക്കുന്നതിനാൽ അത് ആത്മാവിൻ്റെ ഭക്ഷണവുമാണ് ഹളി ലുയ്യ സ്തോത്രം ഹാലിലുയ അത് ഈ മനുഷ്യൻ ഭക്ഷിക്കുന്നതിനെ പറ്റിയൊന്നുമല്ല ആത്മാവിൻ്റെ ഭക്ഷണമായ വചനാത്മക വചനാത്മക ജീവിതം നയിക്കുമ്പോൾ ഓരോരുത്തരും ആത്മാവിൽ പുതുക്കപ്പെടുകയും ആത്മാവിൽ പുതിയതായി ജനിച്ച് പുതിയതായി വളർന്ന് ക്രിസ്തു രൂപം തന്നെ ധരിക്കുകയുമാണ് നമ്മൾ തന്നെ മനുഷ്യൻ തന്നെ ദൈവത്തിൻ്റെ രൂപമാണെന്നും ദൈവത്തിൻ്റെ രൂപത്തിൽ മനുഷ്യൻ പൂർണ്ണരാകണമെന്നൊക്കെയുള്ള ധ്വനി ഈ ഭാഗങ്ങളിലെ വചനത്തിൽ വരുന്നുണ്ട് അത് നമുക്ക് കൂടുതൽ ചിന്തിക്കേണ്ടതാണെങ്കിൽ പരിശുദ്ധാത്മാവ് തക്ക സമയത്ത് അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് പകർന്നു തരാൻ എന്നെ ഉപയോഗിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഹാലിൽ ഈ ആ കർത്താവിൻ്റെ കരങ്ങളിൽ സുവിശേഷത്തിന് സാക്ഷ്യമാകുമ്പോൾ അത് നിങ്ങൾക്ക് പകർന്നു തരാൻ കഴിയുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയും ചെയ്യുന്നുണ്ട് ഞാൻ നൽകുന്ന വെള്ളം കുടിക്കുന്നവനെ പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല അതായത് ഹാലിൽ ഈ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷ പ്രാപിച്ചു ഒരുവനും ആ രക്ഷ നശിക്കില്ല കാരണം ആ പുത്രൻ ആത്മാവ് തന്നെ അവനിൽ വസിക്കുന്നു യോഗന്നാൻ്റെ സുശേഷം ഒന്നാം അധ്യായത്തിൽ ദൈവപുത്രൻ അവൻ വസിക്കുന്നതുകൊണ്ട് അവൻ മാരകമായ പാപം ചെയ്ത് ഒരിക്കലും നശിക്കുന്നില്ല അവൻ ജീവിക്കും പ്രകാശത്തിൽ ജീവിക്കും ആ പ്രകാശം നമ്മുടെ ഉള്ളിൽ തന്നെ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആത്മാവാണെങ്കിൽ ആ ആത്മാവിൽ വീണ്ടും ജനിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി ഹാളിലൊയ്യ സ്തോത്രം ദൈവരൂപം തന്നെയായി ക്രിസ്തുരൂപം തന്നെയായി ഈ ഭൂമിയിൽ തന്നെ ആത്മാവായി ജീവിക്കുകയാണ് ഹാളിലൊയ്യ അതുകൊണ്ട് നമ്മുടെ ഉള്ളിലുള്ള ആത്മപ്രകാശം തന്നെ ദൈവം ആത്മാവായ ദൈവത്തിൻ്റെ പിന്നെ നമ്മളോടുള്ള സ്നേഹത്താൽ നമ്മളിൽ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവ സ്നേഹത്തിൻ്റെ പൂർണ്ണതയുമാണ് എന്ന് ഞാൻ പറയും കള്ളിയിലുയ്യ അത് അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നമ്മൾ പൂർണരായിത്തീരും പൂർണരായിത്തീരും അവൻ നൽകുന്ന വെള്ളം കുടിക്കുന്നതിന് പിന്നീട് ഒരിക്കലും ദാഹിക്കില്ല ഞാൻ നൽകുന്ന ജലം അവനിൽ നിത്യജീവനിലേക്ക് നിർഗളിക്കുന്ന അരുവിയാകും അപ്പോൾ അവൾ പറഞ്ഞു ആ ജലം എനിക്ക് തരിക മേലിൽ എനിക്ക് ദാഹിക്കില്ലല്ലോ വെള്ളം കോരാൻ ഞാൻ ഇവിടെ പരികയും വേണമല്ലോ ആ ജലം എവിടെ തന്നെ ഉണ്ട് അവൾ ചോദിക്കുന്ന ഈ ജലം അവളിൽ തന്നെ ഉണ്ട് അത് അവളുടെ ആത്മാവാണ് അവൾ ഭൗതിക തലത്തിൽ നിന്ന് എന്ത് ചെയ്യണം ആ ആത്മാവിലേക്ക് തിരിഞ്ഞാൽ മതി അതിനെപ്പറ്റി നമുക്ക് ബാക്കി വായിക്കുന്ന ഭാഗത്തും പറയാൻ പറ്റും അവൻ പറഞ്ഞു നീ ചെന്ന് നിൻ്റെ ഭർത്താവിനെ കൂട്ടിക്കൊണ്ടുവരിക എനിക്ക് ഭർത്താവില്ല എന്ന് ആ സ്ത്രീ മറുപടി പറഞ്ഞു യേശു അവളോട് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരിയാണ് നിനക്ക് അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്നു ഇപ്പോഴുള്ളവൻ നിൻ്റെ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യമാണ് അവൾ പറഞ്ഞു പ്രഭു അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധന ജെറുസലേം യഥാർത്ഥ ആരാധന സ്ഥലം ജെറുസലേമിലാണ് എന്ന് നിങ്ങൾ യഹൂദർ പറയുന്നു യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു പിതാവെന്ന് പറഞ്ഞാൽ ദൈവം കർത്താവ് എപ്പോഴും ദൈവത്തെ പിതാവെന്ന് വിളിക്കുന്നുണ്ട് ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ ആത്മാവായ ദൈവത്തെ മനുഷ്യൻ പിതാവായി പിതാവായി സ്വീകരിക്കണമെന്ന കാരണം എന്തുകൊണ്ടാണ് ആത്മാക്കളുടെ പിതാവായ ദൈവം എന്ന് എബ്രാഹി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൽ പറയുന്നത് കൊണ്ടാണ് ഈ അതുകൊണ്ടാണ് യേശു മനുഷ്യനായിരുന്നപ്പോൾ ദൈവത്തെ എപ്പോഴും പിതാവ് എന്ന് വിളിച്ചു ആത്മാവായ ദൈവത്തെ എപ്പോഴും ആത്മാവിൽ ജീവിക്കുന്ന താനും ആത്മാവാണെന്ന് ബോധ്യമുള്ള യേശു എന്ന പൂർണ്ണ മനുഷ്യൻ ദൈവത്തെ പിതാവേ ആത്മാക്കളുടെ ഞാൻ ആത്മാവായിരിക്കുന്നതിനാൽ എൻ്റെ പിതാവേ എന്നാണ് അവിടെ വിളിക്കുന്നതെന്നും കൂടെ ഞാൻ പൊതുവായി ഇത് പറഞ്ഞു പോവുകയാണ് വീണ്ടും ഞാൻ ഇത് ദൈവത്തിൻ്റെ ആത്മാവിൽ കുറച്ചുകൂടെ വ്യാഖ്യാനിച്ച് പറയേണ്ട കാര്യങ്ങൾ ഉണ്ട് അത് ഞാൻ പറഞ്ഞുകൊള്ളാം ദൈവത്തിന് സ്തുതി ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ ആരാധന നടത്തി എന്നാൽ യഥാർത്ഥമായ ആരാധന സ്ഥലം എറുസ്ലേമിനാണ് എന്ന് നിങ്ങൾ പറയുന്നു എന്ന് നിങ്ങളെന്ന് പറയുന്ന യഹൂദനായ യേശുവിനോടാണ് പറയുന്നത് യേശു പറഞ്ഞു സ്ത്രീയെ എന്നെ വിശ്വസിക്കുക ഈ മലയിലോ ജെറുസലേമിലോ നിങ്ങൾ പിതാവിനെ ആരാധിക്കാത്ത സമയം വരുന്നു നിങ്ങൾ അറിയാത്തതിനെ ആരാധിക്കുന്നു ആ ആത്മാവെന്നുള്ള നിന്നുള്ള തത്വമോ ആത്മാവിലുള്ള ജീവിതമോ നിനക്ക് എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നുള്ളൊരു തൊനിയും അവിടെയുണ്ട് ഞങ്ങൾ അറിയുന്നതിനെ ആരാധിക്കുന്നു എന്തെന്നാൽ രക്ഷ യഹൂദരിൽ നിന്നാണ് ഹല്ലയിൽ ആ സ്തോത്രം രക്ഷ യഹൂദരിൽ നിന്നാണ് യഹൂദരിൽ നിന്നാണ് അതായത് രക്ഷകനായിരിക്കുന്നവൻ യഹൂദൻ ദാവീദൻ്റെ വംശത്തിൽ പിറക്കുമെന്നുള്ളത് തിരുവഴുത്താണ് അത് പൂർത്തിയാകുകയും ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് മാനവ വംശത്തിൻ്റെ രക്ഷകനായി വരുന്നവൻ പിന്നെ കന്യാമറിയാമിൽ നിന്ന് യഹൂദ സ്ത്രീയിൽ നിന്നും പിറന്ന് ഈ ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യനായ യേശു രക്ഷകനാണെന്നുള്ള സൂചയും സൂചനയും കൂടി ഇവിടെ കൊടുക്കുകയാണ് ഇതിൻ്റെ അധ്യായത്തിൽ ഈ അദ്ധ്യായത്തിൽ ആ സ്ത്രീയോട് തന്നെ പറയുന്നുണ്ടല്ലോ നീ പറയുന്നത് കൊണ്ടല്ല ഞാൻ ഞങ്ങളിനി വിശ്വസിക്കാനിരിക്കുന്നത് കല്ലൊയ സ്തോത്രം ഞങ്ങൾ ഈ തന്നെ നേരിട്ട് വ ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിൽ ലോകരക്ഷകൻ ലോകരക്ഷകനെന്ന് ലോകരക്ഷകൻ എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ രക്ഷകനെന്ന് ആത്മീയ ആശയം എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നുവെന്ന് ഇതേ നാലാമധ്യായത്തിൻ്റെ നാൽപ്പത്തി രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടത് വല്ല വായിക്കുന്നുണ്ടെന്നുള്ളത് കൂടെ ഞാനിവിടെ സൂചിപ്പിക്കട്ടെ കാരണം ഇതെല്ലാം പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ ഭാഗം ഒരു പിന്നെ ഇരുപത്തിയാറാം വാക്യം വരെ ഇപ്പോൾ ഒന്ന് വായിച്ചു പോകുന്ന ബാക്കി ഇരുപത്തിയേഴ് മുതലുള്ളത് നാളെ വീണ്ടും നമുക്ക് വായിക്കാം ഇപ്പോഴിത്രയും ഒന്ന് വായിക്കുന്നത് ഇത് ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്തിട്ട് വേണം നമുക്ക് പല കാര്യങ്ങളും ഈ ഈ അദ്ധ്യായത്തിൻ്റെ ആരംഭത്തിൽ ഇൻട്രൊഡക്ഷനായി ഇത് പറയുമ്പോൾ ഇതിനോട് ബന്ധപ്പെട്ട് ആത്മതത്വപ്രകാരം നമ്മൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ളത് ഹലേ ലുയ്യ സ്തോത്രം ഹാലേ ലുയ്യ ഈ മലയിൽ യഹൂദരിൽ നിന്നാണ് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു എന്തുകൊണ്ടാണ് യഥാർത്ഥ ആരാധകർ എന്ന് പറഞ്ഞാൽ എന്താണ് അവർ ആത്മാവിൽ ജനിച്ചവരായിരിക്കും ഹാൽ ലുയ്യ പറഞ്ഞു നീ നീ വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യം കാണുകയില്ല ദൈവരാജ്യത്തിലുള്ളവരാണ് എന്ത് ചെയ്യുന്നത് ദൈവത്തെ ആരാധിക്കുന്നവർ ഹാൽ അതുകൊണ്ട് രക്ഷ ആത്മാവിൽ സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല അതിപ്പോൾ തന്നെയാണ് ഏത് വീണ്ടെടുക്കുകയാണ് വീണ്ടെടുപ്പിൻ്റെ സമയമാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധനയെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നത് എന്ത് ആത്മാവിലും ഹാലയിലും ഈ സ്തോത്രം സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്നവരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് അതായത് വീണ്ടും ജനിച്ച് ആത്മരൂപം പ്രാപിച്ച് ദൈവത്തിൻ്റെ രൂപം തന്നെ പ്രാപിച്ച് ആത്മാക്കളുടെ പിതാവായ ദൈവത്തെ പിതാവെയെന്ന് വിളിക്കാനുള്ള അവകാശത്തോടെ ദൈവ മക്കളെയാണ് ആത്മതത്വത്തോട് ചേർന്ന് ആത്മതത്വത്തിൽ ജീവിക്കുന്ന ദൈവമക്കളെയാണ് പിതാവ് അന്വേഷിക്കുന്നത് ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ് അപ്പോൾ വീണ്ടും ജനിക്കുക എന്നുള്ളത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ പറഞ്ഞു വരുമ്പോൾ നിക്കദേശോട് പറഞ്ഞെങ്കിൽ വീണ്ടും ജനിക്കുന്നതിനെപ്പറ്റി അല്ല ഈ സ്ത്രീയോട് പറയുന്നത് പിന്നെയോ ആത്മാവിലുള്ള ജീവിക്കുന്ന ആത്മാവിൽ ജീവിക്കുന്നവരുടെ മഹത്വം കൂടെ കർത്താവ് സർവ്വ മനുഷ്യർക്കുമായി ഇവളോടെന്ന രീതിയിൽ പറഞ്ഞിരിക്കുകയാണ് ആര് വേറെ സാധാരണക്കാരിയും യഹൂദർ തള്ളിക്കളഞ്ഞ പതിതയായി ചിത്തിരിച്ച യാതൊരു പാണ്ഡിത്യവും ഇല്ല എന്ന് അവർ വിധിയെഴുതിയ ദൈവത്തെ പറ്റി ഒരറിവുമില്ലാത്തവളാണെന്ന് കരുതിയ ആ സാധാരണ സ്ത്രീയോടാണ് യേശു എന്തു പറയുന്നത് ഹാലിൽ ഒരു ആസ്തോത്രം യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെ തന്നെയാണ് പിതാവ് അന്വേഷിക്കുന്നതും ദൈവം ആത്മാവാണ് എന്ന അതിശക്തമായ കാര്യം യഹൂദർക്ക് കൂടെ മനസ്സിലാക്കുവാൻ വേണ്ടി ഈ ശമരിയാക്കാരി സ്ത്രീയോടാണ് പറയുന്നത് ദൈവം ആത്മാവാണെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു ആത്മതത്വം എന്തെന്ന് അറിഞ്ഞുകൂടായിരുന്നു അവരിൽ തന്നെ ദൈവത്തിൻ്റെ പ്രകാശമായ ആത്മാവ് ഉണ്ട് എന്ന് അവർക്ക് ബോധ്യമില്ലായിരുന്നു അവരോടാണ് യേശു പറയുന്നത് എന്നാൽ ഭാരതീയതയിൽ അതിനു മുമ്പേ ക്രിസ്തു ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവും എല്ലാം തേടിയിരുന്ന യഹു പിന്നെ ഭാരതീയ ഋഷിമാർക്ക് രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ കർത്താവ് വെളിപ്പെടുത്തി കൊടുത്തിരുന്നു ഹാലിൽ ഉയ്യ സ്തോത്രം ആ ആത്മാവ് മനുഷ്യനായി അവതരിക്കുന്നതിനെ എതിർപ്പാർത്തിരിക്കുന്നവർ ആ ശിശു മനുഷ്യനായി അവതരിച്ചപ്പോൾ ഇവിടെ നിന്നും യാത്ര ചെയ്ത് അവിടെ എത്തി അവനെ ആരാധിക്കുകയും ചെയ്തു ഹാലിൽ ഉയ്യ ആ ആത്മതത്വം ഞങ്ങൾക്കെല്ലാം അറിയാമെന്ന് ഭാവിച്ചിരുന്ന യഹൂദർക്ക് ഒരു പിടിയും കിട്ടിയില്ല അതുകൊണ്ട് യഹൂദരോടല്ല പറഞ്ഞത് പിന്നെയോ ശമരിയാക്കാരിയോടെ പറഞ്ഞ അവർ തള്ളിക്കളഞ്ഞ് തഴഞ്ഞിട്ടിരുന്നവളോട് പറഞ്ഞു ഹാളിലും ആ സ്തോത്രം യഥാർത്ഥത്തിൽ അങ്ങനെ പിതാവ് അന്വേഷിക്കുന്നതും ഇങ്ങനെയുള്ള യഥാർത്ഥ ആരാധകരെയാണ് ദൈവം ആത്മാവാണ് അവിടുത്തെ ആരാധിക്കുന്നവൻ ആത്മാവിന് സത്യത്തിലുമാണ് ആരാധിക്കേണ്ടത് ആ സ്ത്രീ പറഞ്ഞു മെസ്സിക ക്രിസ്തു വരുമെന്ന് എനിക്കറിയാം അവൻ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും ഞങ്ങളെ അറിയിക്കും യേശു അവളോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് ക്രിസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ് അവൻ എന്ന് പറഞ്ഞാൽ ക്രിസ്തു ഞാൻ ക്രിസ്തുവാകുന്നു എന്നാദ്യമായി ഞാൻ ദൈവത്തിൽ നിന്ന് ഞാൻ ദൈവം തന്നെയായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരം തന്നെയായ ക്രിസ്തുവാകുന്നുവെന്ന് ഒന്നും അറിയത്തില്ലാത്ത സാധാരണക്കാരിൽ സാധാരണയായ പതിത എന്ന് വിധിക്കപ്പെട്ട ഒരു സ്ത്രീയോടാണ് കർത്താവ് പറയുന്നത് അവിടെയാണ് ദൈവത്തിൻ്റെ കാരുണ്യവും സ്നേഹവും കരുതലും വീണ്ടെടുക്കലിൻ്റെ ഒരു വലിയ സൂചന ആത്മാവ് അവളുടെ ഉള്ളിലുള്ളത് കൊണ്ട് അവളെ ആത്മാവിൽ കർത്താവ് ജനിപ്പിക്കുകയായിരുന്നു ക്രൈസ്തലോ ഹാലിൽ ലൊയ്യ അതിൻ്റെ പൂർണ്ണതാ കാൽവരി കുരിശിലാണെങ്കിൽ പോലും അവളെ ഹാലിൽ ലൊയ്യസ്തോത്രം അവൾ പിന്നെ കർത്താവിനെപ്പറ്റി അറിഞ്ഞു കഴിഞ്ഞപ്പോഴേ അവള് പ്രസംഗിക്കാൻ ഓടുന്നുണ്ട് ആത്മാവിൻ്റെ ചൈതന്യം അവളിൽ ചു തുടിച്ചു തുടങ്ങി അവളിലുള്ള പ്രകാശം ത്തിലേക്ക് അവൾ തിരിഞ്ഞു കഴിഞ്ഞിരുന്നു അപ്പോൾ തന്നെ കാരണം എന്താ വചനമാണ് ഇന്ന് സംസാരിക്കുന്നത് വചനം അവളെ ശുദ്ധീകരിച്ചപ്പോൾ വചനത്താലാണ് നമ്മുടെ ശുദ്ധീകരണം യോഗന്നാൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ മൂന്നിൽ പറയുന്നുണ്ടെങ്കിൽ വചനം തന്നെ ചില കാര്യങ്ങൾ സത്യമായി അവൾക്ക് ഗ്രഹിക്കത്തക്ക ഇതിൽ പറഞ്ഞു കൊടുത്തപ്പോൾ അവൾ തൻ്റെ തന്നോട് ബന്ധപ്പെട്ടവരോട് ഈ വചനത്തെപ്പറ്റി പറയാൻ ഓടുന്നതായി ആദ്യമായി കർത്താവിൻ്റെ സുവിശേഷത്തിന് സത്വാർത്ഥയ്ക്ക് വചനത്തിന് സാക്ഷ്യമായി ആ അവളുടെ കുടം അവിടെ വെച്ചിട്ട് പോകുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ഭാഗത്ത് വായിക്കുന്നുണ്ട് ഭൗതിക കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ സത്യത്തെ ഈ പ്രവാചകനിലൂടെ ഞാൻ അറിയുന്ന സത്യത്തെ മറ്റുള്ളവരോട് പറയണമെന്നുള്ള ബോധ്യത്തോടു കൂടെ അവൾ വളരെ ധൃതിയിൽ പോകുന്നതായിട്ടൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് ഞാൻ ഈ അധ്യായം മൊത്തമായി വായിച്ചിട്ട് ഈ കാര്യങ്ങളിൽ പോയിൻ്റ് വരുന്നത് വിശദമായി ദൈവത്തിൻ്റെ ആത്മാവിൽ ആത്മതത്വത്തോട് ബന്ധപ്പെട്ട് നമ്മളൊക്കെയും ഈ ശമരിയാക്കാരിയുടെ തീഷ്ണതയുള്ളവരാണോ നമ്മൾ ആ തീഷ്ണതയിൽ ജീവിക്കുന്നുണ്ടോ എന്നൊക്കെ ചിന്തിക്കേണ്ടതുണ്ട് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര സഹോദരി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നമുക്ക് ഈ ദിവസങ്ങളിൽ വിശദമായി പറയേണ്ടിയും ഇരിക്കുന്നു ഹാലിൽ ആ സ്തോത്രം അവർ പിന്നെ അവൻ്റെ ശിഷ്യന്മാർ തിരിച്ചെത്തി അവൻ സ്ത്രീയോട് ആ ഭാഗം നാളെ വായിക്കാമെന്നാണ് ഞാൻ കരുതുന്നത് നാളെ ഈ അദ്ധ്യായം പൂർണ്ണമായി വായിച്ചു തീർത്തിട്ട് ഈ പറഞ്ഞു വന്ന നമ്മുടെ ഈ പോയിൻ്റുകൾ ആത്മാവ് ദൈവം ആത്മാവാണെന്ന് അവനോട് പറയുമ്പോൾ ആ ആത്മാവിൻ്റെ പിന്നെ തന്നിൽ തന്നെയുള്ള ആത്മപ്രകാശം തൻ്റെ ജഡത്തിലേക്ക് ഏറ്റുവാക്കാൻ തന്നെ ത തക്ക വിധത്തിൽ കർത്താവിൻ്റെ സംസാരം അവളെ എന്ത് ചെയ്തു അവളെ ശുദ്ധീകരിച്ചു എന്ന് പറയണം പറയണം ഹാലയിൽ പോയി സ്തോത്രം ആ ശുദ്ധീകരണവും അവളുടെ വീണ്ടെടുപ്പും കാൽവരിയിലാണ് പൂർത്തീകരിച്ചത് എങ്കിൽ പോലും ആ വചനം കേട്ട മാത്രയിൽ തന്നെ അവൾ ഭൗതിക കാര്യത്തിനായി വന്ന കുടം അവിടെ വെച്ചിട്ട് താൻ കേട്ടതിനെ പറയാനായിട്ട് ഓടുമ്പോൾ അവൾ അവിടെ ആത്മാവിൽ ജനിച്ചു നിക്കതയും ജനിച്ചില്ല പണ്ഡിതനായ നിക്കദേവുസിന് ആത്മതത്വം മനസ്സിലായില്ല തൻ്റെ ഉള്ളിലുള്ള പ്രകാശത്തെപ്പറ്റി ചിന്തിച്ചില്ല തൻ്റെ പ്ര ഉള്ളിലുള്ള പ്രകാശത്തെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്തവളിൽ ആ പ്രകാശത്തിലേക്ക് അവൾ തിരിയാനിടയായി അവളുടെ ജഡത്തിൻ്റെ പാപത്തെ എല്ലാം അവൾ പിന്നെ അപ്പോൾ തന്നെ കർത്താവിൻ്റെ വചനം കടന്നു ചെന്നപ്പോൾ തന്നെ അതിനെ സ്വീകരിക്കാൻ തയ്യാറായപ്പോൾ അവൾ തൻ്റെ ആത്മാവിലേക്ക് തന്നിൽ തന്നെയുള്ള പ്രകാശത്തിലേക്ക് തിരിയുകയും ആ പ്രകാശത്തിൽ ആത്മാവിൽ ആത്മാവിലവൾ വീണ്ടും ജനിക്കുകയും ചെയ്തു അതിൻ്റെ പൂർത്തീകരണം കുരിശിൽ ബുദ്ധന ഇടപെട്ടെങ്കിൽ അവൾ ആദ്യമായി ആത്മതത്വത്തെപ്പറ്റി ഒന്നും അറിയത്തില്ലാത്തവൾ വചനം കടന്നു എന്നപ്പോൾ വചനം തന്നെ ആത്മാവായിരിക്കുന്നതിനാൽ ആ ആത്മതത്വത്തിലേക്ക് ആ തന്നെ തന്നെ നൽകുവാൻ തക്ക ഇത് സത്യമാണ് ഈ ഈ ഇതാരാണെങ്കിലും ഈ പറയുന്ന വ്യക്തി പറയുന്നത് സത്യമാണ് എന്നൊക്കെ പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ പറയുന്നുണ്ട് വിഷിക ഞാൻ തന്നെയാണ് ക്രിസ്തു അവളത് വിശ്വസിച്ചു ആ വിശ്വാസത്താൽ എന്തു ചെയ്തു ആ ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ അവൾ അവിടെ വീണ്ടും ജനിക്കുകയായിരുന്നു നിക്കദേമസ് ജനിച്ചില്ല അവളുടെ ജഡത്തിൻ്റെ അവസ്ഥകൾ പാപമാലിന്യങ്ങൾ കർത്താവിൻ്റെ വചനം കടന്നു ചെന്നപ്പോൾ അവൾക്ക് മനസ്സിലായി ഞാൻ ശരിയല്ല എന്നുള്ളത് കാരണം അവളോട് പറഞ്ഞു നിൻ്റെ ആ പ്രശ്നങ്ങളൊക്കെ നിനക്ക് ഹാലരി നിനക്ക് ഭർത്താക്കന്മാർ നീ വേറൊരാളെയും കൂടെ വെച്ചുകൊണ്ടിരിക്കുന്ന തിന്മയൊക്കെ നിന്നിലുണ്ട് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോൾ ഹല്ലു ഈ ആ സ്ത്രോത്രം പരിശുദ്ധാത്മാവിൻ്റെ സത്യത്തിൻ്റെ ആത്മാവും കൂടി അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അപ്പോൾ പരിശുദ്ധാത്മാവിന് നൽകിയിട്ടില്ലായിരുന്നു പക്ഷേ കർത്താവ് എവിടെ പ്രവർത്തിക്കുന്നു അവിടെ പരിശുദ്ധാത്മ പ്രവർത്തനമുണ്ട് പിതാവിൻ്റെ ചലനാത്മകതയുമുണ്ട് പിതൃതത്വവും പുത്രതത്വവും ആത്മതത്വവും പിതൃ പിതൃതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിതൃ ദൈവത്തിൻ്റെ സ്നേഹമായ ആത്മാവിൻ്റെ പിതൃ പിതൃഭാവമായ അതിൻ്റെ വാസ്തവികതയിൽ വാസ്തവികതയിൽ തന്നെ വാസ്തവികതയിൽ അതിൻ്റെ വസ്തുതയിൽ തന്നെ അവിടെ ഉണ്ടായിരുന്നു പരിശുദ്ധ തരീത്ത ജലനാത്മകതയിൽ തന്നെ ഹാളിൽ സ്തോത്രം മനുഷ്യനായി അവതരിച്ച വചനം തന്നെ അവൾക്ക് വചനം വ്യക്തമാക്കി കൊടുത്തപ്പോൾ അവളോട് പറഞ്ഞ വചനത്താൽ അവൾ ശുദ്ധി ഉള്ളവരായി ഉള്ളവളായി തീർന്നതുകൊണ്ട് ആ വചനത്തെ ഉള്ളിൽ സംഭവിച്ചുകൊണ്ട് അവൾ പിന്നെ എന്തു ചെയ്തു അവനെപ്പറ്റി വചനത്തെപ്പറ്റി പറയുവാൻ അവരുടെ അതിലേക്ക് പോകുന്നതായി നമ്മൾ പിന്നീട് വായിക്കുന്നുണ്ട് അപ്പോൾ യേശു അവനോട് പറഞ്ഞു നിന്നോട് സംസാരിക്കുന്ന ഞാൻ തന്നെയാണ് അവൻ ആ നിമിഷം തന്നെ പിന്നീട് ബാക്കി ഞാൻ വായിച്ചു വരുമ്പോൾ ഇത് പറയാം പിന്നീട് വരുമ്പോൾ കാണുന്നുണ്ട് അവൾ ആ കുടം അവിടെ വെച്ചിട്ട് മറ്റുള്ളവരോട് പറയാൻ പോകുന്നു അവർ വന്നിട്ട് ഇവൻ തന്നെയാണ് ലോകരക്ഷകൻ ഏറ്റു പറയുകയും ചെയ്യുന്നുണ്ട് ഇത് ഈ നാലാം അധ്യായം അല്പം വിശദീകരിക്കേണ്ടതുകൊണ്ട് ഈ ഇരുപത്തി ഏഴ് മുതലുള്ള വാക്യങ്ങൾ നാളെ വായിക്കാം അപ്പോൾ എന്താണ് ഉണ്ടായത് അവിടെ ഞാൻ ക്രിസ്തു ആത്മാവിലും സത്യത്തിലുമാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞ് വചനം കടന്ന് എന്നപ്പോൾ എന്ത് ചെയ്തു അവൾ വേറൊരു സൃഷ്ടി പുതിയ സൃഷ്ടിയായി മാറുകയായിരുന്നു നിക്കദേവസിലും അതിന് കഴിഞ്ഞില്ല പക്ഷേ അവളിൽ ഒരു മാറ്റമുണ്ടായി ആ മാറ്റം ഉണ്ടായതിനെപ്പറ്റിയാണ് ഇരുപത്തിയേഴ് മുതലുള്ള വാക്കുകളിൽ നമ്മളിനി വായിക്കാൻ പോകുന്നത് അവളിൽ ഒരു മാറ്റമുണ്ടായി എന്നറിയുക കാരണം അവളോട് വചനം ആത്മാവായ ദൈവം തന്നെ പതിനവായ ദൈവം തന്നെ അവനോട് നേരിട്ട് വ്യക്തമാക്കിയപ്പോൾ അവൾ അത് ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ തയ്യാറായിരുന്നതുകൊണ്ട് അവൾ പിന്നീട് എന്താണ് ചെയ്തതെന്നും അവൾ ആത്മാവിൽ വീണ്ടും ജനിച്ചവളായി തൻ്റെ ജഡത്തെ വിട്ട് ആത്മാവിൽ ജനിക്കുന്ന പുതിയ സൃഷ്ടി അനുഭവം ആത്മാതത്വത്തോട് അതായത് തൻ്റെ ഉള്ളിലുള്ള പ്രകാശത്തെ അവൾ സ്വീകരിച്ചതിനോട് അവളുടെ ആത്മാവിൽ അവൾ തൻ്റെ ജഡത്തെ ശുദ്ധീകരിക്കുന്നതിനായി അവൾ വചനം അവൾക്ക് ഉപകരിക്കപ്പെട്ടതിനെ പറ്റിയൊക്കെയും നാളെ പറയാം അതുകൊണ്ടാണ് യോഗന്നാരൻ്റെ സുവിശേഷം പതിനഞ്ചിൻ്റെ മൂന്നിൽ പറയുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരായി വചനം തന്നെ അവളിലേക്ക് വചനം വചനത്തെ അയച്ചപ്പോൾ അവളും വീണ്ടും ജനിക്കുന്ന അവസ്ഥയിൽ തന്നെ ജഡാവസ്ഥയെ എല്ലാം വിട്ടിട്ട് അവൾ പാ ഈ ഞാൻ ഓ ഞാൻ ചെയ്യുന്നത് പാപമാണ് എന്ന് ഞാൻ എൻ്റെ തെറ്റുകൾ മുഴുവൻ ചൂണ്ടിക്കാണിച്ചല്ലോ അപ്പോൾ ഇവൻ തീർച്ചയായും എൻ്റെ ദൈവമേ സംതിങ് ആ ഇത് ഇതാരാണ് അവിടെ ക്രിസ്തുവാണെന്ന് പറയുകയും ചെയ്തു നീ പ്രതീക്ഷിച്ചിരുന്ന ക്രിസ്തു ഞാനാണെന്ന് പറഞ്ഞപ്പോൾ ആ മിനിറ്റിൽ അവൾ ക്രിസ്തുവിനെ സ്വീകരിച്ചു വചനത്തെ സ്വീകരിച്ചു അവൾ ശുദ്ധീകരിച്ചു അവൾ ആത്മാവിൽ വീണ്ടും ജനിച്ചു ആ ആത്മാവ് അവൾക്ക് ദാനമായി നൽകിയ ആദ്യ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണ് മിന്നൽ നിൽക്കുന്നത് ആത്മാവ് തന്നെ മനുഷ്യനായി ജനിച്ചിരിക്കുകയാണ് ക്രിസ്തു തന്നെ ക്രിസ്തു ആത്മാവാണ് രണ്ട് കുറേ പറയുന്നു ആ ക്രിസ്തു തന്നെയാണ് തൻ്റെ മുൻപിൽ നിൽക്കുന്നത് ആത്മാവായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമാണിത് എന്നൊക്കെ ഞാൻ ആത്മാവിലേക്ക് അവളുടെ പ്രകാശത്തിൽ അവളുടെ ഉള്ളിൽ തന്നെ ഇത് മനസ്സിലായപ്പോൾ ജഡത്തിൽ ഹലോയ സ്തോത്രം അത് ആ ആത്മപ്രവർത്തനത്താൽ അവൾക്ക് പാപബോധമുണ്ടായി ഞാൻ ചെയ്യുന്നത് തെറ്റാണ് അവൾ നേരെ തിരിഞ്ഞു നേരെ തിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അവൾക്ക് മാ പിന്നെ മാറ്റം വേണമെന്ന് അവൾ നിശ്ചയിച്ച് ഉടൻ തന്നെ എന്തു ചെയ്തു അവളുടെ ജഡപ്രകൃതി അവളുടെ ആത്മാവിൽ അവളിലുള്ള ആത്മപ്രകാശത്തിലേക്ക് തിരിഞ്ഞു അവൾ ആത്മാവിൽ പ്രകാശിതയായി അപ്പോൾ കർത്താവ് കർത്താവ് ആത്മാവ് തന്നെ വചനം തന്നെ കേട്ട ഉടനെ വചനത്താൽ അവൾ ശുദ്ധീകരിക്കപ്പെട്ടു ശുദ്ധീകരിക്കപ്പെടുന്നതാണ് വീണ്ടും ജനനം എന്ന് മാത്രം അറിയൂ ആ ശുദ്ധീകരണത്തിൽ ആ വിശുദ്ധി സ്വീകരിച്ചു വളർച്ചയാണ് ദൈവത്തിൻ്റെ ആത്മതത്വത്തിലുള്ള പൂർണ്ണതയിലേക്കുള്ള പ്രയാണം അത് നമ്മൾ മരണം വരെ തുടരേണ്ടതാണെന്നുകൂടെ ഞാനിവിടെ സൂചിപ്പിച്ചിട്ട് ഈ പോയിന്റുകളൊക്കെ വിശദമാക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓരോ ദിവസവും പറയാമെന്ന് കരുതാണ് ഇപ്പോൾ ബൈബിൾ വായിച്ചു പോകുമ്പോൾ പോയിന്റുകൾ മാത്രം കേൾവിക്കാർക്ക് വേണ്ടി ഇതിലെ ആത്മതത്വത്തോട് ബന്ധപ്പെട്ട പോയിന്റുകൾ മാത്രം കാരണം അവിടെ ആത്മാവിൽ നിക്കദേബൂസ് ആത്മാവിൽ അവൻ്റെ ജഡത്തെ തിരിച്ച് പ്രകാശിച്ചില്ലെങ്കിൽ ഇവൾ ഇവളെന്ത് ചെയ്തു അവൾക്ക് ഇത് പാ പാവിയാണ് താൻ പാപത്തിലാണ് ഞാൻ ദൈവത്തോട് ചേർന്ന് ജീവിക്കുന്ന അവസ്ഥയല്ല വ്യഭിചാരം ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത് ഉണ്ടെങ്കിൽ യഹൂദർക്കും ഈ ശബരിയാക്കാർക്കും എല്ലാം അത് പത്ത് നിയമവും ബാധകമാണ് എന്നാൽ ഇതാ ഞാൻ അതിനെല്ലാം എതിരായി പ്രവർത്തിക്കുന്ന അറിഞ്ഞ് ഈ പ്രവാചകൻ പറയുന്നത് സത്യമാണല്ലോ അതുകൊണ്ട് സത്യത്തെ എനിക്ക് തേടണമല്ലോ സത്യം വചനമാണ് ആ വചനം ആത്മാവാണ് ആ ആത്മാവിൻ്റെ പ്രതിരൂപമായി തൻ്റെ ഉള്ളിലുള്ള ആത്മാവിനെ പറ്റി അവൾ അറിഞ്ഞില്ലെങ്കിൽ പോലും ഹാളിൽ ഒരു ആ സ്ത്രോത്രം അവളുടെ ഉള്ളിലൊരു സംഭവം നടന്നു എന്താണ് തനിക്ക് പ്രദീസായിൽ നഷ്ടമാക്കിയ മനുഷ്യൻ പ്രദീസാവാസം വിട്ടുപേക്ഷിച്ചെങ്കിൽ അവൾ കർത്താവിൻ്റെ ആത്മാവ് ജീവവൃക്ഷം തന്നെ അവളിലേക്ക് വചനം കൊടുത്തപ്പോൾ അവൾ തൻ്റെ ആത്മാവിൽ ദൈവവുമായി ഒന്നു ചേർന്ന് ജീവിക്കാനുള്ള അഭിവാഞ്ചയോടുകൂടെ അവൾക്ക് അവൾ എന്ത് ചെയ്തു ക്രിസ്തു എന്ന വചനത്തെ സ്വീകരിച്ചപ്പോൾ അവൾ തൻ്റെ ആത്മാവിലേക്ക് പ്രകാശത്തിലേക്ക് തിരിഞ്ഞ് അവൾ ആത്മാവിൽ ജനിച്ചു ഹാലേ ലുയ്യാ സ്തോത്രം ആത്മതത്വം അവിടെ ഉള്ളിലുള്ള പ്രകാശത്തെ ദൈവ ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംബ് ഓഫ് ലോഡ് ദൈവത്തിൻ്റെ വിളക്ക് അവളുടെ ഉള്ളിൽ തന്നെ പ്രകാശിക്കുന്ന ആ പ്രകാശത്തിൻ്റെ പൂർണ്ണതയാണ് ഈ ക്രിസ്തു ഈ നിൽക്കുന്ന എന്നൊന്നും അവൾക്ക് ആത്മീയമായി മനസ്സിലായില്ലെങ്കിൽ പോലും അത് അവൾക്ക് ഈ വചനം ഇത് കേട്ടപ്പോൾ വചനം തന്നെ മാംസമായി വന്ന് വചനം അവളോട് സംസാരിച്ചപ്പോൾ അത് അത് കേട്ടപ്പോൾ തന്നെ അവടെ ഉള്ളിലുള്ള പ്രകാശം വചനത്തിൻ്റെ വെളിച്ചം അവളുടെ ജഡത്തിൽ പ്രകാശിച്ചു അവൾ തീർന്നു അവൾ വീണ്ടും ജനിച്ചു ജഡത്തിൽ നിന്ന് ജനിച്ച അവസ്ഥ വിട്ട് അവൾ ആത്മാവിൽ ജനിച്ച പുതിയ സൃഷ്ടിയായി തീർന്നു ശബരിയാക്കാരി അതാണ് അവൾ ആത്മാവിനെ സ്വീകരിച്ചു അവൾ ആത്മാവായി തീർന്നു ക്രിസ്തുവിനോട് അവിടെ ക്രിസ്തുവാണ് നിൽക്കുന്നത് ആ ക്രിസ്തുവിനോട് പറഞ്ഞതിനോട് അവൾ അനുരൂപപ്പെട്ടത് പൂർണ്ണമായി സ്വീകരിച്ചപ്പോൾ ക്രിസ്തുവിനോട് സംയോജിത്തിനാൽ അവൾ ഏക ആത്മാവായി തീർന്നു എന്ത് പറഞ്ഞാൽ അവൾ ജഡത്തിൽ നിന്ന് തിരിഞ്ഞ് അവളുടെ ആത്മാവിൽ ജനിച്ചു വീണ്ടും ജനനം അവളിൽ സംഭവിച്ചു എന്നാൽ നിക്കദേമുസ് താൻ പ്രമാണിയാണ് താൻ എല്ലാം അറിഞ്ഞവനാണെന്ന് കരുതി നിക്കദേമുസ് വീണ്ടും ജനിച്ചില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പാപബോധമുണ്ടായി നമ്മൾ വീ പാവത്തെ വെറുത്തു ഉപേക്ഷിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നമ്മുടെ ആത്മാവിൽ പ്രകാശിക്കുന്നത് കാരണം ദൈവം വെച്ച പ്രകാശമാണ് നമ്മുടെ ആത്മാവ് ആ ആത്മാവിന് നാശമില്ല കാരണം അത് ദൈവത്തിൻ്റെ പ്രകാശം തന്നെയാണ് ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ ലാംപ് ഓഫ് ദ ലോഡ് ഒരിക്കലും മനുഷ്യൻ്റെ ആത്മാവിന് നാശമില്ല പിന്നെ എന്ത് ചെയ്യണം ആ പ്രകാശം സ്വീകരിക്കാത്ത വ്യക്തിയാണ് നശിക്കുന്നത് അതുകൊണ്ട് പാപത്തിലിരിക്കുന്ന വ്യക്തികൾ എന്തു ചെയ്യണം അത് ഉപേക്ഷിച്ച് ആ വ്യക്തിത്വത്തെ പ്രകാശിപ്പിക്കുവാൻ പാപജീവിതത്തെ ഉപേക്ഷിച്ച് നമ്മുടെ ഉള്ളിൽ തന്നെയുള്ള പ്രകാശത്തിലേക്ക് ഈ വചനം കേൾക്കുമ്പോൾ തിരിയാൻ സന്നദ്ധരാകുകയാണ് ചെയ്യേണ്ടത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മുടെ വീണ്ടും ജനനവും നടക്കുന്നത് കാരണം ദൈവരാജ്യം നമ്മുടെ ഉള്ളിൽ തന്നെ എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ പ്രകാശമായി നമ്മളിൽ വച്ചിരിക്കുന്ന നമ്മുടെ ആത്മസ്ഥിതി തന്നെയാണ് അവിടെ നമ്മുടെ ആത്മാവിൽ നിഗൂഢമായി കർത്താവിൻ്റെ പരിശുദ്ധ തീർത്ത ചലനാത്മകതിയും അതിനാൽ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയുമുണ്ട് അതുകൊണ്ട് ഒരു വ്യക്തി വീണ്ടും ജനിക്കുമ്പോൾ തന്നെ ആ പാപ അനുദപിച്ച് നമ്മുടെ ആത്മാവിലേക്ക് തിരിഞ്ഞ് പ്രകാശം വാങ്ങിച്ച് പുതിയ പുതിയ സൃഷ്ടിയായി തീരുമ്പോൾ പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് വരികയും ആ വ്യക്തി ആ പാ എന്ന് വിളിക്കുകയും ചെയ്യും അത് അവളുടെ അവളുടെ ശമരിയാക്കാരിയിൽ സംഭവിച്ചു ദൈവത്തെ ആത്മാക്കളുടെ പിതാവായി അവളുടെ ആത്മാവിലേക്ക് അവൾ ദൈവം നൽകിയ ആത്മതത്വത്തിലേക്ക് ദൈവത്തിൻ്റെ രൂപത്തിലേക്ക് അവളുടെ ഉള്ളിൽ അവൾ തിരിഞ്ഞപ്പോൾ തന്നെ ആ യേശുവിനെ പോലെ തന്നെ ദൈവത്തെ എന്ന് വിളിക്കുവാൻ ആത്മാക്കളുടെ പിതാവായ ദൈവത്തെ വിളിക്കുവാൻ അവളും ദൈവപുത്രിയായി തീർന്നു ദൈവ തീർന്നു അതുകൊണ്ട് വീണ്ടും ജനിക്കുക എന്ന് പറഞ്ഞാൽ ദൈവ പൈതലായി പിറക്കുക എന്നുള്ളതാണ് അത് നമ്മുടെ ഉള്ളിൽ തന്നെ സംഭവിക്കേണ്ടതാണ് കാലിൽ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് പാ ജഡപ്രകൃതിയിൽ പാവവും ആത്മപ്രകൃതിയിൽ പരിശുദ്ധിയും ഇരിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ ദൈവത്തിൻ്റെ പ്രകാശം തന്നെയാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മാവായ നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വവുമായ ദൈവത്തിൻ്റെ വിളക്ക് ദ ഹ്യൂമൻ സ്പിരിറ്റ് ഈസ് ദ എല്ലാം ഭക്തലോട് ദൈവ മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ വിളക്കാണ് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ആ ഒരു തിരി നമുക്ക് ജഡത്തിൽ നിന്ന് തിരിഞ്ഞ് ജഡപ്രകൃതിയിൽ നിന്ന് തിരിഞ്ഞ് ആത്മ പ്രകാശത്തിലേക്ക് തിരിഞ്ഞ് നമ്മൾ പ്രകാശിതരാകേണ്ടത് അല്ലെങ്കിൽ ആത്മാവായി തീരേണ്ടത് ക്രിസ്തുവിനോട് സംയോജിച്ച് ഏക ആത്മാവായി തീരേണ്ടത് നമ്മുടെ ഉള്ളത്തിൽ നടക്കേണ്ട കാര്യമാണത് പുറത്ത് അന്വേഷിക്കുകയല്ല ഉള്ളിൽ തന്നെ അന്വേഷിക്കണം അപ്പോൾ അന്വേഷിക്കുന്നവർ കണ്ടെത്തും ഹല്ലിൽ ഒയ്യ അതിൻ്റെ തത്വവും ആത്മാവെന്നുള്ളതിൻ്റെ അതിപവിത്രമായ സ്വർഗീയമായ അതിൻ്റെ ഔന്നിത്യവും അതിൻ്റെ പ്രവിടിയും നമ്മൾ ഗ്രഹിക്കുകയും ചെയ്യും എന്തുകൊണ്ടെന്നാൽ മാനസാന്തരപ്പെടുന്ന പാവിയെ ഓർത്ത് സ്വർഗം സന്തോഷിക്കുമെങ്കിൽ ദൈവരൂപം ധരിക്കുകയാണ് അവിടെ പാവി ആത്മാ പിന്നെ പാപത്തിൽ നിന്ന് പിന്തിരിയുമ്പോൾ ഹാലിൽ സ്തോത്രം തന്നിൽ ഉള്ളിൽ തൻ്റെ ഉള്ളിലുള്ള ആത്മാവെന്ന പ്രകാശത്തെ ധരിക്കുമ്പോൾ അവർ ക്രിസ്തുവിനെ തന്നെയാണ് ധരിക്കുന്നത് അതിനാൽ ക്രിസ്തു രൂപം പ്രാപിക്കുകയാണ് അത് പ്രകാശ രൂപമാണ് ആ പ്രകാശത്തിൽ വീണ്ടും ജനിക്കുവാനാണ് ഹാലിൽ സ്തോത്രം നിക്കദേ മുസലിനോട് പറഞ്ഞത് എങ്കിൽ നിക്കദേ മനസ്സിലായില്ലെങ്കിൽ ഒന്നും അറിയത്തില്ലാത്തവൾ വചനം തന്നെ നേരിട്ട് സംസാരിച്ചപ്പോൾ അവളുടെ ഉള്ളിൽ തന്നെ ആ വചനം പ്രവർത്തിക്കുകയും ആ അവൾ അപ്പോൾ തന്നെ തിരിഞ്ഞ് ഈ ആത്മാവിൽ അവളുടെ പിന്നെ വ്യക്തിത്വത്തെ ശുദ്ധീകരിക്കുന്ന വചനത്തെ അവളുടെ വ്യക്തിത്വത്തിലേക്ക് സ്വീകരിച്ചുകൊണ്ട് അവൾ വചനത്താൽ ആ പ്രകാശത്താൽ നിറഞ്ഞു അപ്പോൾ അവൾ വീണ്ടും ജനിച്ചു അതുകൊണ്ട് ആത്മതത്വത്തെപ്പറ്റി നമ്മൾ ഈ യോഗന്നാൻ്റെ സുവിശേഷത്തിൽ വായിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ നടത്തുന്നതനുസരിച്ച് പ്രിയരെ നമുക്ക് ഇത് ഹൃദയത്തിൽ സംഗ്രഹിക്കാം പരിശുദ്ധ അമ്മയെപ്പോലെ അതിനായി നമുക്ക് ദൈവത്തെ വാഴ്ത്താം സ്തുതിക്കാം ഈ പ്രകാശം നമ്മുടെ ഉള്ളിലുള്ള പ്രകാശം ദൈവത്തിൻ്റെ പ്രകാശം തന്നെയാണ് പ്രകാശമായ ദൈവത്തിൻ്റെ തന്നെ തന്നെ നൽകുന്ന ദൈവ വലിയ നമുക്ക് നൽകിയിരിക്കുന്ന ഏറ്റവും വലിയ മഹത്വമാണ് നമ്മുടെ ഉള്ളിലുള്ള ആത്മതത്വം നമ്മുടെ ആത്മാവ് മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ പ്രകാശമാണ് അതിന് നാശമില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജഡജീവിതത്തെ വിട്ട് നമ്മൾ ആത്മാവിൽ വീണ്ടും ജനിക്കുകയും ആത്മാവിൽ ജനിക്കുകയും അങ്ങനെ വീണ്ടും ജനിച്ചവർ ആ ജനനത്തെ വചനം ജീവജലവും വചനമാ വചനത്തെ ഭക്ഷണവും പാനീയവുമായി സ്വീകരിച്ച് നമ്മൾ ആത്മതത്വത്തിൽ വളർന്ന് ബലമുള്ളവരായി ബലമുള്ളവരായിത്തീരുകയും ക്രിസ്തു രൂപം തന്നെയായി മാറുകയും ചെയ്യണം ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ എൽ നമുക്ക് ഇപ്പോൾ ദൈവത്തിന് നന്ദി പറയാം ആമേൻ ആമേൻ ആമേൻ